ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് മഹത്വം. വിശുദ്ധ വേദപുസ്തകത്തിൽ രൂത്ത് എന്ന യുവതി ഭാഗ്യവശാൽ ബോവസിൻ്റെ വയലിൽ എത്തുവാനിടയായി എന്ന് നാം വായിക്കുന്നു. ബേത്ലഹേമിൽ നിന്ന് വന്ന ഈ ബോവസ് പിന്നീട് അവളുടെ വീണ്ടെടുപ്പുകാരനായി തീർന്നു. മാനവരാശിയുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിഴലാണ് ഈ ബോവസ്. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എല്ലാ ദൈവമക്കൾക്കും അനുഭവത്തോടെ ചേർന്ന് പാടാവുന്ന ഒരു ഗാനമാണ് നമ്മളിപ്പോൾ പാടുന്നത്. നല്ല വായ
നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വിചാരങ്ങൾ എല്ലാം മാറ്റി സ്വർഗത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്താം. ഞങ്ങളെ സ്നേഹിക്കുന്നവനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നാഥ, മനുഷ്യസ്നേഹം മൂലം അവിടുന്ന് സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും ഏറ്റവും അധമമായ ക്രൂശ് മരണം ഞങ്ങൾക്ക് വേണ്ടി സഹിക്കുന്നതിനാൽ ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവേ, നീ ഞങ്ങൾക്ക് വേണ്ടി സഹിച്ചതോർക്കുമ്പോൾ ഞങ്ങൾ നിന്നെ എത്രമാത്രം സ്നേഹിച്ചാൽ മതിയാകും എന്ന് ഞങ്ങൾ മനസ്സിലാകുന്നില്ല. കർത്താവേ, നിന്റെ സ്നേഹം പോലെ നിന്നെ സ്നേഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നീ ഞങ്ങളെ സ്നേഹിച്ചതുപോലെ, നീ ഞങ്ങൾക്ക് വേണ്ടി കരുതിയതുപോലെ ഞങ്ങൾ നിന്നെ സ്നേഹിക്കുവാൻ ഞങ്ങൾക്കിടയാക്കണമേ. നീ ഞങ്ങൾക്ക് വേണ്ടി കരുതുന്നത് തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് മനസ്സ് തുറന്നു തരണമേ. കർത്താവേ, ഞങ്ങൾക്കൊരു കുടുംബ സമാധാനം തരണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടായിരിക്കണമേ. എൻ്റെ സമാധാനം ഞാൻ ഞങ്ങൾക്ക് തരുന്നു എങ്കിലും ലോകം തരുന്നത് പോലെയല്ല. എന്നറിയത് കർത്താവേ, നിൻ്റെ സമാധാനം ഞങ്ങൾ തരണമേ. കർത്താവേ, എന്ന് വചനം സംസാരിക്കുന്നവരെല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവരുടെ നാവിലൂടെ പരിശുദ്ധമായ വചനം, തീക്കെടുത്ത വചനം ഞങ്ങൾക്ക് തരണമേ. ആ വചനത്താൽ ഞങ്ങൾക്കൊരു ഉണർവുണ്ടാകണമേ. ആ വചനത്തോടുകൂടെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് വരണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങൾ വസിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഞങ്ങൾക്കൊരു പാപത്തിൻ്റെ ചിന്ത പോലും ഞങ്ങൾക്കുണ്ടാകരുതേ. കർത്താവേ, പാപം കൂടാതെ നീ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവേ, ഞങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ പാപം ജീവാൻ ആഗ്രഹിച്ചാൽ പോലും പാപത്തിലേക്ക് പോകാതെ അവിടെ ഞങ്ങളെ ശുദ്ധീകരിച്ചെടുക്കണമേ. സ്വർഗത്തിന് കൊള്ളാവുന്നവരായി ഞങ്ങളെ വളർത്തണമേ. നിൻ്റെ വചനം എപ്പോഴും ഞങ്ങൾ സമർത്ഥിയായി തരണമേ. വചനം ഇപ്പോൾ കേൾക്കുവാനും അത് തുടർച്ചയായിട്ട് ഞങ്ങളെ ധ്യാനിക്കുവാനും കിടയാക്കണമേ. ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. എല്ലാ കൃപകളും നിറയ്ക്കണമേ. അവിടുത്തെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ സാക്ഷിയായി എഴുന്നേറ്റ് നിൽക്കുവാൻ കർത്താവ് തന്ന നല്ല അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 14:34. അവർ അക്കരെ എത്തി. ഒരു ചെറിയ വാക്യമാണെങ്കിലും വളരെ ശ്രദ്ധേയമായ ഒരു ഭാഗമാണിത്. അതിന് മുമ്പുള്ള വാക്യങ്ങളിലേക്ക് നാം കണ്ണോടിക്കുമ്പോൾ, ശിഷ്യന്മാർ പടകിൽ യാത്ര ചെയ്യുകയാണ്. വലിയൊരത്ഭുത പ്രവൃത്തി കർത്താവ് ചെയ്തു. വലിയൊരു പുരുഷാരത്തെ കർത്താവ് ഇതിന് മനസ്സലിഞ്ഞു. കർത്താവ് അവരെ കണ്ട് അവരുടേതായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുക്കുന്നതും ആ ജനം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതും എല്ലാം നാം കാണുന്നുണ്ട്. ഏതാണ്ട് 5000 പുരുഷന്മാർ ഉൾക്കൊള്ളുന്ന വലിയൊരു പുരുഷാരത്തെ 5 അപ്പം കൊണ്ടും 2 മീനും കൊണ്ട് അവരുടെ വിശപ്പ് മാറ്റുന്നതും എല്ലാം നാം അതിനു മുമ്പുള്ള ഭാഗത്ത് നാം വായിക്കുന്നുണ്ട്. ശിഷ്യന്മാർ യേശുവിനോട് ചേർന്ന് നിൽക്കുകയാണ്. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ അക്കരയ്ക്ക് പോകുക. നിങ്ങൾ തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ യേശു അവരെ നിർബന്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവർ അതനുസരിച്ച്, ആ വാക്കനുസരിച്ച് ഒരു പടകിൽ യാത്ര ചെയ്യുകയാണ്. യേശു അവരോട് കൂടെയില്ല. പക്ഷേ യേശു പറഞ്ഞത് അനുസരിച്ചിട്ടുള്ള ഒരു യാത്രയായിരുന്നു അത്. എന്നാൽ ഏറെ പ്രാതികൂല്യങ്ങളുള്ള യാത്രയിൽ അവർ ആ കടലിൽ കൂടി യാത്ര ചെയ്യുകയാണ്. ഇങ്ങനെയാണ് നാം വായിക്കുന്നത്, കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു എന്ന് ആ 24 വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. ഇതാ അവർ വലയുകയാണ്. വളരെയേറെ കാറ്റ് ആഞ്ഞടിക്കുന്നു, തിരമാലകൾ ആഞ്ഞടിക്കുന്നു. എന്നാൽ അവർക്ക് അക്കരെ എത്താനുള്ള സാധ്യതകളെല്ലാം മങ്ങുന്നതായിട്ട് ആ വേദഭാഗം വായിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നു. അവർ മീൻ പിടിച്ച് പരിചയമുള്ളവരാണ്. കടലിനെക്കുറിച്ച് നല്ല പരിചയമുണ്ട്. എങ്ങനെ കാറ്റടിച്ചാൽ പടകിനെ എങ്ങനെ നിയന്ത്രിക്കണമെന്ന് അവർക്കറിയാം.
പക്ഷേ ഈ പ്രാവശ്യം അവരുടെ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുന്നതായിട്ടാണ് നാം കാണുന്നത്. പ്രതീക്ഷയ്ക്ക് മങ്ങലേൽക്കുന്നു. ഇതാ മുമ്പോട്ടുള്ള യാത്ര വളരെ പ്രതികൂലമായിട്ടാണ് കാണുന്നത്. അവർ നിരാശയിലായി. ഒരു വിധത്തിൽ പറഞ്ഞാൽ അവർ ശാരീരികമായിട്ടും മാനസികമായിട്ടും ആത്മീകമായിട്ടും തളർന്നുപോയി. ഒരു കാറ്റടിച്ചു, ആ കാറ്റടിച്ച് വെള്ളം പടയിലേക്ക് കയറി, ആ പടകിൽ നിന്ന് വെള്ളം എല്ലാം കോരിക്കളഞ്ഞു. വീണ്ടും മുമ്പോട്ട് പോയപ്പോൾ വീണ്ടും കാറ്റടിക്കുന്നു. അങ്ങനെ അവർ ശാരീരികമായിട്ട് ആകെ വിഷമിച്ചു, ആകെ അധ്വാനിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഇതിനെ അതിജീവിച്ച് അക്കരയ്ക്ക് ചെന്ന് പറ്റണമെന്നാണ് അവരുടെ ആഗ്രഹം. അവർ സാധിക്കാതെ വന്നപ്പോൾ അവർ ശാരീരികമായിട്ടും തളർന്നു, മാനസികമായിട്ടും തളർന്നു. അവർ ചിന്തിക്കുകയാണ്, ഈ നടുക്കടലിൽ ഞങ്ങളുടെ ജീവിതം അവസാനിക്കും. ഇനി പ്രതീക്ഷയ്ക്ക് യാതൊരു വകയും കാണുന്നില്ല. അവർ മാനസികമായിട്ടും തകർന്നു, ആത്മീയമായിട്ടും അവർ തളർന്നു. അവർ ആരും ഒന്ന് പ്രാർത്ഥിക്കുന്നില്ല. ഈ വേദഭാഗം പരിശോധിക്കുമ്പോൾ ഒന്ന് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയോ ദൈവമുഖത്തേക്ക് നോക്കുകയോ ഞങ്ങളോട് മനസ്സലിയണമേ, ഈ പ്രശ്നത്തിൻ്റെ മധ്യത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അവരാരും പ്രാർത്ഥിക്കുന്നില്ല. അതുകൊണ്ടാണ് യേശു കടന്നു വരുന്നുണ്ട്. യേശു അവൻ്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ അവർ ഭ്രമിച്ച് ഭൂതമെന്ന് പേടിച്ച് നിലവിളിക്കുകയാണ്. ആ യേശുവിനെ മനസ്സിലാക്കാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയിലാണ് അവരായിരിക്കുന്നത്. ദൈവമക്കളെ, ഈ ഭാഗം നാം പരിശോധിക്കുമ്പോൾ ഇന്ന് നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്നൊന്ന് ചിന്തിക്കുക. നാം തളർന്നിരിക്കുകയാണോ? നാം ക്ഷീണിച്ചിരിക്കുകയാണോ? നമുക്കൊരു മടുപ്പ് ബാധിച്ചിട്ടുണ്ടോ? ആത്മീയ ജീവിതത്തിലും കൂട്ടായ്മ ജീവിതത്തിലും നമുക്കൊരു മടുപ്പും ചെടിപ്പും വന്നിട്ടുണ്ടോ എന്ന് നാം ശാന്തമായിട്ടൊന്ന് ചിന്തിക്കുക. നാം തളർന്നിരിക്കുകയാണോ? ഇനി പ്രതീക്ഷയ്ക്കൊന്നും വകയില്ല. ഇനി മുമ്പോട്ടുള്ള ഇതെല്ലാം അടഞ്ഞിരിക്കുന്നു. ആ എല്ലാ വഴികളും അടഞ്ഞിരിക്കുന്നു. അടഞ്ഞ അധ്യായമെന്ന് ചിന്തിച്ച് നാം ഇന്ന് ക്ഷീണിച്ചിരിക്കുകയാണോ? ദൈവമക്കളെ, ശാന്തമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് ചിന്തിക്കാം. കാരണം മറ്റൊന്നുമായിരിക്കില്ല, മാരകമായ രോഗം വന്നിരിക്കുന്നു. ഈ രോഗത്തിന് ഒരു പരിഹാരം കാണുന്നില്ല. മെഡിക്കൽ സയൻസിൽ അതിനൊരു മരുന്നില്ല. എന്നാൽ മാറിക്കഴിഞ്ഞാലും വീണ്ടും അത് വരുമോ? എൻ്റെ ജീവിതം അവ തീരുകയാണോ എന്ന് നാം നിരാശപ്പെട്ടിരിക്കുകയായിരിക്കാം. അല്ലെങ്കിൽ വലിയ കടബാധ്യത നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു, വലിയ സാമ്പത്തികമായ ബുദ്ധിമുട്ട് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നു, അല്ലെങ്കിൽ മക്കളെക്കുറിച്ചുള്ള ഭാരം, അവരുടെ ഭാവി എന്താകും, ഇതാ അവരുടെ കല്യാണാലോചന, അവരുടേതായ അവർക്കൊരു നല്ലൊരു ഭാവി കിട്ടുമോ, ഇതെല്ലാം നാം നിരാശപ്പെട്ട് നാം തളർന്നിരിക്കുന്നവരാണോ ദൈവമക്കളെ? എന്നാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഭാഗം വായിക്കുമ്പോൾ യേശു അവരുടെ അടുക്കലേക്ക് കടന്നു വന്നു, യേശു അത് കണ്ടു എന്നാണ് നാം വായിക്കുന്നത്. ആശ്വാസത്തിൻ്റെ വാക്കുകളാണ്, ആശ്വാസത്തിൻ്റെ വചനമാണ് ഇത്. ഈ ഭാഗം തന്നെ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്. അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 48-ാം വാക്യം നമുക്ക് വായിക്കാം. കാറ്റ് പ്രതികൂലമാകുകൊണ്ട് അവർ തണ്ടുവലിച്ച് വലയുന്നത് അവൻ കണ്ടു. കാറ്റ് പ്രതികൂലമാകുകൊണ്ട് അവ തണ്ടു വലിച്ച് വലയുന്നത് അവൻ കണ്ടു. ഇതാ യേശു പ്രാർത്ഥിക്കുവാനായിട്ട് മലയിലേക്ക് പോയതായിരുന്നു. ആ മലയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ കണ്ണ് ഈ ശിഷ്യന്മാരുടെ മേൽ പതിഞ്ഞു. ഈ ശിഷ്യന്മാർ കിടന്ന് വിഷമിക്കുന്നത് ഈ കാറ്റ് അനുകൂലമല്ല, കാറ്റ് പ്രതികൂലമാണ്, ആ പടക് ഇങ്ങനെ ആടിപ്പോവുകയാണ്, അവർ കിടന്ന് വലയുകയാണ്, അവരക്കരയ്ക്ക് പോകുവാനുള്ള ആ ശ്രമമാണ്, അക്കരയിൽ എങ്ങനെയെങ്കിലും എത്തിച്ചേരണമെന്നുള്ള ആഗ്രഹം അവർക്കുണ്ട്. പക്ഷേ അവർ വലയുന്നത് യേശു കണ്ടു എന്നു മാത്രമല്ല, ആ ഏകദേശം രാത്രി 4-ാം യാമത്തിൽ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ ചെന്നു എന്ന് നാം അവിടെ വായിക്കുന്നു. ദൈവമക്കളെ, യേശു കാണുന്നുണ്ട്, യേശു അറിയുന്നുണ്ട്. നിൻ്റെ രോഗം കാണുന്നുണ്ട് യേശു, നിൻ്റെ പ്രശ്നങ്ങൾ യേശു കാണുന്നുണ്ട്, നിൻ്റെ പ്രതിസന്ധി യേശു കാണുന്നുണ്ട്, നിൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം യേശു കാണുന്നുണ്ട്. മനുഷ്യർക്ക് അറിയാൻ സാധിക്കില്ല, നിൻ്റെ പ്രയാസങ്ങളെല്ലാം മനുഷ്യർക്ക് മനസ്സിലായില്ല എന്ന് വന്നേക്കാം. എന്നാൽ യേശുവിനെല്ലാം അറിയാം, യേശു എല്ലാം കാണുന്നു എന്ന് മാത്രമല്ല, യേശു അടുക്കലേക്ക് വരുന്നവനാണ്, യേശു അരികിലേക്ക് വരികയാണ്. യേശു നിനെ സമാധാനിപ്പിക്കുവാൻ, നിൻ്റെ പ്രശ്നത്തിന് പരിഹാരം തരുവാൻ യേശു കടന്നു വരുന്നുണ്ട്. സഹോദര, ഇതൊരു പ്രസംഗത്തിൻ്റെ വാക്കുകളായിട്ട് മാത്രം തങ്ങി നിൽക്കാതെ ഇത് വിശ്വസിച്ചുകൊണ്ട് ഇന്ന് ഇരിക്കുന്ന ഇരിപ്പിൽ ഈ വചന
വചനം കേൾക്കുമ്പോൾ ഈ ക്രിസ്തുവിൻ്റെ വചനമായി അംഗീകരിച്ചുകൊണ്ട് എൻ്റെ യേശുവേ നീ എൻ്റെ അടുക്കലേക്ക് എഴുന്നള്ളി വരണമേ, ഈ പ്രശ്നത്തിൻ്റെ മധ്യത്തിൽ, ഈ രോഗത്തിൻ്റെ മധ്യത്തിൽ, മാരകമായ രോഗത്തിൻ്റെ മധ്യത്തിൽ ഞാൻ വലയുകയാണ് കർത്താവേ, സാമ്പത്തികമായ ബുദ്ധിമുട്ടിൽ ഞാൻ വലയുകയാണ് കർത്താവേ, ഈ പ്രശ്നത്തിന്മേൽ ഞാൻ വലയുമ്പോൾ എൻ്റെ അടുക്കലേക്ക് എൻ്റെ യേശുവേ നീ എഴുന്നള്ളി വരണമേ, എന്നെ ആശ്വസിപ്പിക്കണമേ, ഈ ബന്ധനങ്ങളൊന്ന് അഴിച്ചു തരണമേ കർത്താവേ, ഈ ബന്ധനങ്ങളിൽ നിന്നും കർത്താവേ എന്നെ വിടുവിക്കണമേ എന്ന് നാം പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിലെ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ദൈവമക്കളെ അതിശയം പ്രവർത്തിക്കും. ഹല്ലേലൂയ. അവർ തളർന്നു പോയെങ്കിലും യേശു അടുക്കലേക്ക് വന്നു. ഇതാ ശിമോൻ പത്രോസ് യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. ഇതാ ശിമോൻ പത്രോസ് കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങിയാൽ കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. ശിമോൻ പത്രോസ് യേശുവേ എന്നെ രക്ഷിക്കണമേ എന്ന് പറയുകയാണ്. മുങ്ങിത്തുടങ്ങുന്ന ആ കടലിൽ ശിമോൻ പത്രോസ് യേശുവിലേക്ക് നോക്കി. അതുവരെയും കാറ്റിനെയും മറ്റുള്ളതിനെയും കണ്ട് പേടിച്ച് വിറച്ചു പോയ ശിമോൻ പത്രോസ് യേശുവിലേക്ക് നോക്കി. യേശുവിലേക്ക് നോക്കിയപ്പോൾ ഇതാ ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. യേശുവേ എന്നെ രക്ഷിക്കണമേ, കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിക്കുകയാണ്. ദൈവമക്കളെ ഹല്ലേലൂയ, ഇതാ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. രക്ഷിക്കണമേ എന്ന് വിളിക്കുന്ന ആ മകൻ്റെ ആ ശബ്ദം കേട്ട് ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു. ഹല്ലേലൂയ, അവനെ വിടുവിച്ചു. ദൈവമക്കളെ, ഈ പകൽക്കാലം നമുക്കും ദൈവസന്നിധി പ്രാർത്ഥിക്കാം. കർത്താവേ രക്ഷിക്കണമേ, ഞാൻ വീണു പോകുന്നു കർത്താവേ, ഞാൻ തളർന്നു പോകുന്നു കർത്താവേ, ഞാൻ ക്ഷീണിച്ചു പോകുന്നു കർത്താവേ, എന്നെ രക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമക്കളെ, ഇതൊരു പടകിൽ ഇത് ഒരു കടലിൽ കൂടിയുള്ള ഒരു യാത്ര ഇതിങ്ങനെയാണ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ നമുക്കതിൻ്റേതായ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അതിൻ്റെ പ്രസക്തി എന്താണെന്ന് ചിന്തിക്കുമ്പോഴാണ് ദൈവമക്കളെ ഇക്കരയിൽ നിന്നുള്ള അക്കരയിലേക്കുള്ള ഒരു യാത്രയാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ഇക്കരയിൽ നിന്ന് അക്കരയിലേക്കുള്ള ഒരു യാത്രയാണ് ക്രിസ്തീയ ജീവിതം. വളരെ പ്രതികൂലങ്ങളുള്ള ഒരു യാത്രയാണ്, സുഗമമായ യാത്രയല്ല. സുഗമമായി അവിടെ എത്തിച്ചേരാൻ സാധിക്കുകയില്ല. ദൈവമക്കളെ, പ്രശ്നങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്. ദൈവമക്കളെ, അങ്ങനെ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളുമുള്ള ഈ യാത്രയിൽ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ രക്ഷിക്കണമേ, എന്നെ വിടുവിക്കണമേ കർത്താവേ, എന്നെ ഈ അവസ്ഥയിൽ നിന്ന് എനിക്കൊരു മാനസാന്തരം തരണമേ, എനിക്കൊരു രൂപാന്തരം തരണമേ കർത്താവേ, എൻ്റെ കർത്താവേ എന്നെ വിടുവിക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മെ വിടുവിക്കുന്ന, നമ്മളെ കയ്യിൽ കയറി പിടിക്കുന്ന, നമ്മളെ എഴുന്നേൽപ്പിക്കുന്ന, നമുക്ക് നാശം വരാതെ, നാം നഷ്ടപ്പെട്ടു പോകാതെ നമ്മെ കാക്കുന്ന ഒരു കരമുണ്ട്. അത് ബലിഷ്ഠമായ കരമാണ്, അത് ആണിപ്പഴുതുള്ള കരമാണ്, അത് നമ്മെ തേടി വരുന്ന ക്രിസ്തുവാണ്. ദൈവമക്കളെ, ഈ പകൽക്കാല ഈ വചനം കേൾക്കുമ്പോൾ നമ്മെ തേടി വരുന്ന ഒരു ക്രിസ്തു ആണിപ്പോഴുള്ള കരവുമായി നിൻ്റെ അടുക്കൽ വന്ന് നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ, നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ, നിൻ്റെ കഷ്ടതയിൽ നിന്ന് നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ, നിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് അത് മോചിപ്പിച്ച് ആ ബന്ധനങ്ങളെല്ലാം അറുത്തു മാറ്റി നിനക്ക് സ്വാതന്ത്ര്യം തരുന്ന ഒരു ക്രിസ്തു ഉണ്ട്. ഹല്ലേലൂയ. ആ ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. ദൈവമക്കളെ, എനിക്ക് കിട്ടിയ ഒരു മഹാഭാഗ്യം അതാണ്. 2000 ആണ്ടിൽ ഈ ക്രിസ്തുവിൻ്റെ വചനം കേട്ടപ്പോൾ ഈ കൂട്ടായ്മയിൽ വന്ന്, ഈ ക്രിസ്ത്യൻ ഫെലോഷിപ്പിൽ വന്ന് ഈ വചനം കേട്ടപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ എന്നെ രക്ഷിക്കണമേ, ഞാൻ ശിക്ഷയിലാണ് കർത്താവേ, മഹാശാപത്തിലാണ് കർത്താവേ, എന്നിൽ ബന്ധനമുണ്ട് കർത്താവേ, എൻ്റെ അവയവങ്ങളിലെല്ലാം ബന്ധനങ്ങളുണ്ട് കർത്താവേ, എൻ്റേതായ ചിന്തകളിലും ആഗ്രഹങ്ങളിലും എല്ലാം പാപത്തിൻ്റെ കറയുണ്ട്. പുറമേ ഞാൻ നല്ലവനാണ്, പുറമേ നോക്കുമ്പോൾ ഭക്തനാണ്, പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, കുർബാന കാണുന്നുണ്ട്, കുർബാന അനുഭവിക്കുന്നുണ്ട്, എല്ലാ ആചാര അനുഷ്ഠാനങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നവനാണ്. എന്നാൽ കർത്താവേ, എൻ്റെ അവയവങ്ങളിൽ പാപത്തിൻ്റെ കറയുണ്ട്, എൻ്റെ നന്മ പ്രവൃത്തികളെല്ലാം കറവിരണ്ട തുണിയാണ്.
കർത്താവേ, ഈ അവസ്ഥയിൽ നിന്നൊന്ന് രക്ഷിക്കണമേ എന്ന് ഞാൻ ദൈവസന്നിധി കരയാൻ തുടങ്ങി. ദൈവമക്കളെ, പാപബോധം ലഭിച്ചു. എൻ്റെ കണ്ണിൽ കണ്ണുനീരുണ്ടായിരുന്നില്ല, എനിക്കൊരു അനുതാപം ഉണ്ടായിരുന്നില്ല. ഞാൻ മറ്റുള്ളവരെക്കാൾ ഭേദപ്പെട്ടവനാണ്, മറ്റുള്ളവരെക്കാൾ നല്ലവനാണെന്ന് ധരിച്ചാണ് ഈ വചനത്തിൻ്റെ മുമ്പിലേക്ക് കടന്നു വന്നത്. എന്നാൽ ഈ വചനം എന്നെ കീറി മുറിച്ചു. ദൈവമക്കളെ, ഈ വചനമാകുന്ന ക്രിസ്തു എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ ആ ദൈവസന്നിധി നിന്ന് കരയാൻ തുടങ്ങി. കർത്താവേ, എന്നെ രക്ഷിക്കണമേ, എന്നെ വിടുവിക്കണമേ. എൻ്റെ കർത്താവേ, ഞാൻ നാശത്തിലേക്കാണ് പോകുന്നത്. ഞാനൊരു കപട ഭക്തനാണ്, ഞാൻ കപട വേലക്കാരനാണ് കർത്താവേ. പുറമേ ഞാൻ ഭക്തനായി ശോഭിക്കുന്നുണ്ടെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ യാതൊരു തെറ്റും പറയാനില്ലെങ്കിലും എൻ്റെ ഹൃദയം മുഴുവൻ ചീഞ്ഞു നാറിയിരിക്കുന്നു. കർത്താവേ, എന്നോട് മനസ്സലിയണമേ, എന്നോട് കരുണ തോന്നണമേ എന്ന് ഞാൻ ദൈവസന്നിധി കരയാൻ തുടങ്ങി. ദൈവമക്കളെ, അനുതാപത്തിൻ്റെ കണ്ണുനീരുമായിട്ടാണ് ഞാൻ ഇന്നും നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. നിങ്ങളെക്കാൾ ഭേദപ്പെട്ട ഒരു വ്യക്തി ആയിട്ടല്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. എന്നാൽ യേശു എനിക്ക് പാപബോധം തന്നു, പാപത്തെ ഏറ്റുപറഞ്ഞു, ഉപേക്ഷിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചു. യേശുവിൻ്റെ വചനം എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു എന്നുള്ള ആ വചനം എനിക്ക് ലഭിച്ചു. ദൈവമക്കളെ, നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ് വിശ്വസ്തനും നീതിമാനുമാകുന്നു എന്നുള്ള ആ വചനം ഞാൻ അനുഭവിച്ചു, ആ വചനം ഞാൻ വിശ്വസിച്ചു. ദൈവമക്കളെ, ഹല്ലേലൂയ, ആ വചനത്തിൻ്റെ മുമ്പിൽ ഞാൻ എളിമപ്പെട്ടു. കർത്താവ് എനിക്ക് ശുദ്ധീകരണം തന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ദൈവമക്കളെ പൂർത്തിയായില്ല, ഇന്നും ദൈവമക്കളെ തികഞ്ഞവനായില്ല. എന്നാൽ ഈ വചനം എന്നെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, ഈ വചനം എന്നെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവമക്കളെ, ഹല്ലേലൂയ, ഈ വചനം എന്നെ കഴുകിക്കൊണ്ടിരിക്കുന്നു, നിരന്തരം കഴുകിക്കൊണ്ടിരിക്കുന്നു. ദൈവമക്കളെ, ഒരാഗ്രഹമുണ്ട്, ഒരു വിശുദ്ധനായി ജീവിക്കണം, ഒരു സുവിശേഷകനായി ജീവിക്കണം. എൻ്റെ ചാച്ചനോട് പറഞ്ഞു തന്നു. ഏതാണ്ട് 5-6 മാസം മുമ്പ് ഞാൻ ചാച്ചൻ്റെ അടുക്കൽ ചെന്നപ്പോൾ, ചാച്ചൻ്റെ കട്ടിലിൻ്റെ അടുക്കൽ നിന്നപ്പോൾ ചാച്ചൻ അനേകം കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. കൂട്ടത്തിലൊരു കാര്യവും പറഞ്ഞു തന്നു, മകനെ, നീ ഒരു വിശുദ്ധനാകുക, നീ ഒരു സുവിശേഷകനാകുക. അതാണ് എൻ്റെ ആഗ്രഹം, അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹമെന്ന് കർത്താവിൻ്റെ ആഗ്രഹം എനിക്ക് പറഞ്ഞു തന്നു. ഞാൻ അന്ന് തന്നെ അത് എഴുതി വെച്ചു, എൻ്റെ ഹൃദയത്തിൽ എഴുതി വെച്ചു. കർത്താവേ, അതിനുവേണ്ടി ഞാനിതാ എന്നെ പൂർണ്ണമായും നിൻ്റെ കരങ്ങളിലേക്ക്, നിൻ്റെ ആണിപ്പഴുതുള്ള കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, ആ ദൈവദാസൻ ആ ചാച്ചൻ പറഞ്ഞു തന്ന മാർഗത്തിലൂടെ, ആ കുരിശിൻ്റെ മാർഗത്തിലൂടെ, കഷ്ടതയുടെ മാർഗത്തിലൂടെ, വിശുദ്ധിയുടെ മാർഗത്തിലൂടെ അക്കരദേശത്തേക്ക് കടന്നു ചെല്ലണം. ദൈവമക്കളെ, ആ സ്വർഗീയ ദേശമാണ് നമ്മുടെ അക്കരെ നാട്. ഹല്ലേലൂയ, അക്കരെ നാട്ടിലേക്കാണ് നാം യാത്ര ചെയ്യുന്നത്. ഏതെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും ഇടത്തോട്ടോ വലത്തോട്ടോ ഒന്നും നോക്കാതെ മുമ്പിലേക്ക് മാത്രം നോക്കിക്കൊണ്ട്, യേശുക്രിസ്തുവിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് ഹല്ലേലൂയ യാത്ര ചെയ്യണം. ദൈവമക്കളെ, അക്കരെ ദേശത്തെത്തണം, എൻ്റെ യേശുവിൻ്റെ സന്നിധിയിലെത്തണം. ഇതാ ഒരു നാൾ ഒരു ശബ്ദമുണ്ടാകും, കർത്താവിൻ്റെ ഗംഭീരനാദം, പ്രധാന ദൂതൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ കാഹളം. ആ ശബ്ദം മുഴങ്ങുമ്പോൾ, ദൈവമക്കളെ, ഇത് 3 ഒന്നിച്ച് നടക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തേക്ക് നാം അടുക്കുകയാണ്. ആ ദിവസത്തിൽ, ഹല്ലേലൂയ, വിശുദ്ധന്മാർ പറക്കുമ്പോൾ, ഈ ഭൂമിയുടെ പരപ്പിൽ നിന്നോ ഈ ഭൂമിയുടെ അടിയിൽ നിന്നോ വിശുദ്ധന്മാർ പറക്കുമ്പോൾ, ആ മധ്യാകാശത്തിൽ, ഹല്ലേലൂയ, വിശുദ്ധന്മാർ ഒന്നിക്കുമ്പോൾ, എനിക്കും അവിടെ കടന്ന് ചെല്ലണം. ഹല്ലേലൂയ, എനിക്ക് മാത്രമല്ല എൻ്റെ കുടുംബത്തിലും, ഹല്ലേലൂയ, എന്നെ കൂടി നേടാൻ ഉദ്ദേശിക്കുന്ന ആത്മാക്കളെയും കൂട്ടിക്കൊണ്ട് ആ വിശുദ്ധന്മാരുടെ സദസ്സിലേക്ക് എനിക്കും കടന്നു ചെല്ലണം. ദൈവമക്കളെ, അതുമാത്രമാണ് എൻ്റെ ആഗ്രഹം. ഹല്ലേലൂയ, ആ സ്വർഗീയ നാട്, ആ സ്വർഗീയ തീരത്തേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മോടുകൂടെ ക്രിസ്തുണ്ട്. ദൈവമക്കളെ, പ്രശ്നങ്ങളിലേക്ക് നോക്കല്ലേ, പ്രതികൂലങ്ങളിലേക്ക് നോക്കല്ലേ, മറ്റുള്ള ഭാഗങ്ങളിലേക്ക് ഒന്നും നോക്കല്ലേ. ഹല്ലേലൂയ, നമുക്ക് ക്രിസ്തുവിലേക്ക് നോക്കാം. ഹല്ലേലൂയ, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ, പാപികളാൽ തനിക്ക് നേരിട്ടിട്ട് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളി. നമുക്ക് ധ്യാനിക്കുവാൻ, നമുക്ക് നോക്കുവാൻ, നമുക്ക് അഭയം തേടുവാൻ ഒരു യേശുവുണ്ട്. ആ യേശുവിൽ ആശ്രയിച്ചുകൊണ്ട്, കർത്താവേ, ഞാനിതാ നിന്നിലേക്ക് ഞാൻ നോക്കുകയാണ്. എൻ്റെ ഭാര്യയിലേക്കോ മക്കളിലേക്കോ സഹജ
സാഹചര്യങ്ങളിലേക്കോ കൂട്ടായ്മയിലേക്കോ ദൈവദാസന്മാരിലേക്കോ ഞാൻ നോക്കുന്നില്ല. ദൈവമക്കളെ, ആ ക്രിസ്തുവിലേക്ക് നോക്കാം. എൻ്റെ രാജങ്ങ് എന്നെ ക്രിസ്തുവിലേക്ക് അടുപ്പിച്ചു. അനേകം നേതാക്കന്മാരിലേക്ക് നോക്കിയ ഒരു വ്യക്തിയാണ്, അനേകം കൂട്ടായ്മയിലേക്ക് നോക്കി ജീവിച്ച മനുഷ്യനാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവം എന്നെ ഈ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്നപ്പോൾ, ഈ വചനം കേട്ടപ്പോൾ, ദൈവദാസനിലൂടെ എന്നെ ക്രിസ്തുവിലേക്ക് അടുപ്പിച്ചു. എൻ്റെ ചാച്ചൻ എനിക്ക് കാണിച്ചു തന്നത് ക്രിസ്തുവിനെയാണ്. ദൈവമക്കളെ, ഒരു കൂട്ടായ്മയൊന്നുമല്ല. എപ്പോഴും ദൈവദാസൻ പറയും, നീ എന്നിലേക്ക് നോക്കണ്ട, കൂട്ടായ്മയിലേക്ക് നോക്കണ്ട, നീ ക്രിസ്തുവിലേക്ക് നോക്കൂ. ഹല്ലേലൂയ. അവനാണ് നമുക്ക് വേണ്ടി രക്തം തന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങിയത്. ആ ക്രിസ്തുവിലേക്ക് നോക്കി ജീവിച്ചാൽ ആ ക്രിസ്തു ഉള്ള സ്ഥാനത്തേക്ക് നമുക്ക് കടന്ന് എല്ലാം സാധിക്കും. അക്രദേശത്തേക്ക് കടന്ന് എല്ലാം സാധിക്കും. ദൈവമക്കളെ, അതിനു വേണ്ടി നമുക്കെല്ലാവർക്കും ഒരുങ്ങാം. ഒരു നാൾ ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ നമുക്കെല്ലാവർക്കും ഒരുങ്ങാം. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. കൂടെ ആരുമില്ല എങ്കിൽ
തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കില്ല അല്പവും യേശുവിനെ മാത്രം നോക്കും ബാക്കിയെല്ലാം മാറ്റിടും ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. വീണ്ടും നല്ലവനായ കർത്താവിൻ്റെ നിർവടിയായ കൃപയാൽ തിരുവചനവുമായി ബന്ധപ്പെട്ട് നമുക്കൊന്നിച്ച് ദൈവസന്നിധിയിൽ ആരാധിപ്പാൻ ഒരവസരവും കൂടി നല്ലവനായ കർത്താവ് ഒരുക്കിത്തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 21-ാമത്തെ വാക്യം നമുക്ക് ആദ്യം വായിച്ച് കേൾക്കാം. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. ഫോർ മീ ടു ലിവ് ഈസ് ക്രൈസ്റ്റ് ആൻഡ് ടു ഡൈ ഈസ് ഗെയിൻ. പൗലോസ്ലീഹായുടെ ജീവിതത്തിൻ്റെ താത്വികമായ ദർശനമാണത്. ദി ഫിലോസഫി ഓഫ് സെൻറ്റ് പോൾസ് ക്രിസ്ത്യൻ ലൈഫ്. ജീവിക്കുന്നത് ക്രിസ്തുവാണ്, മരിക്കുന്നത് ലാഭമാണ്. ജീവിതം എന്ന് പറയുന്നത് മാറ്റിവെക്കപ്പെട്ട മരണമാണ്. ലൈഫ് ഈസ് പോസ്റ്റ്പോൺഡ് ഡെത്ത്. എപ്പോൾ വേണേലും ഈ ജീവിതം അവസാനിക്കാം. പക്ഷേ പൗലോസ്ലീഹ വ്യക്തമായി പറയുന്നത് ജീവിക്കുന്നുവെങ്കിൽ ഞാൻ ക്രിസ്തുവിനായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ ഞാൻ ആ പൊന്നു കർത്താവിന് വേണ്ടി മരിക്കുന്നു. നാം അനേക മരണാനന്തര ചടങ്ങുകളിൽ സംബന്ധിച്ചിട്ടുണ്ട്. അനുശോചന പ്രസംഗങ്ങൾ നടത്തുമ്പോൾ എല്ലാവരും ആവർത്തിച്ച് ഉപയോഗിക്കുന്നൊരു പദമാണ് ഇദ്ദേഹത്തിൻ്റെ വേർപാട് ഒരു തീരാ നഷ്ടമാണ്, നികത്താനാകാത്ത നഷ്ടമാണ്. മരണം ഒരു നഷ്ടമായിട്ടാണ് നാം എപ്പോഴും കണക്കാക്കുന്നത്. എന്നാൽ ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ചിടത്തോളം പൗലോസ്ലീഹായുടെ കാഴ്ചപ്പാടാണ് വേണ്ടത്. എനിക്ക് മരിക്കുന്നത് ലാഭമാകുന്നു. അതിന് പൗലോസ്ലീഹ വ്യക്തമായി പറയുന്ന കാരണം ജീവിക്കുന്നത് ക്രിസ്തുവാണ്. ജീവിക്കുന്നത് ക്രിസ്തുവാകുന്നുവെങ്കിൽ മാത്രമേ മരിക്കുന്നത് ലാഭമായി തീരുകയുള്ളൂ. വില്യം മാക്ഡൊണാൾഡ് ഇപ്രകാരം പറയുകയുണ്ടായി, പാപം ചെയ്യാത്ത ഒരു ഹൃദയവും ഇടറാത്ത കാലുകളുമുണ്ടെങ്കിൽ മരണം എപ്പോഴും ഒരു ലാഭമാണ് എന്ന് പറയാം. ഇതേ ആശയം തന്നെയാണ് റോമർക്കെഴുതി ലേഖനം 14-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിലും പൗലോസ്ലീഹ പറയുന്നത്, ജീവിക്കുന്നുവെങ്കിൽ ഞാൻ ക്രിസ്തുവിനായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ ഞാൻ കർത്താവിന് വേണ്ടി മരിക്കുന്നു.
ദൈവത്തിൻ്റെ സ്തോത്രം. ജീവിക്കണമോ? അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ, എന്നെ പരമേൽപ്പിച്ച് ശുശ്രൂഷ തികയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ മരിക്കുകയാണോ എങ്കിൽ സ്വർഗവീട്ടിലേക്ക് ഞാൻ പറന്നുയരും. പൗലോസിയ പറഞ്ഞത്, വർക്ക് ഹിയർ വിത്ത് ക്രൈസ്റ്റ് ആൻഡ് റെസ്റ്റ് ദയർ വിത്ത് ജീസസ്. ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിനോട് ചേർന്ന് വേല ചെയ്യുക, അല്ലെങ്കിൽ സ്വർഗത്തിൽ നിത്യത കർത്താവിനോട് കൂടെ വിശ്രമിക്കുക. ഹല്ലേലൂയ. ദൈവമക്കളെ, യേശു ഉണ്ട് എങ്കിൽ ജീവിതം ധന്യമാണ്, മരണത്തിന് ശേഷവും അതിസന്തോഷപ്രദമാണ്. പൗലോസ്ലിഹ ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭമാകണം എന്ന് പറയുന്നത് റോമൻ കാരാഗ്രഹത്തിൽ കടന്നുകൊണ്ടാണ്. റോമൻ കാരാഗ്രഹത്തിൽ പൗലോസ്ലിഹ കിടക്കുന്ന സമയത്ത് പൗലോസ്ലിഹയുടെ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം. ഒന്ന്, അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് വിധിച്ച് സ്വതന്ത്രനായി ജയിലിൽ നിന്ന് പറഞ്ഞുവിടാം. അല്ല എങ്കിൽ കുറ്റക്കാരനാണെന്ന് വിധിച്ച് വാളുകൊണ്ട് വെട്ടിക്കൊല്ലാം. ഇതിൽ രണ്ടിൽ ഏത് വേണമെങ്കിലും സംഭവിക്കാം. മരിക്കാനുള്ള സാധ്യതയാണ് അധികം. ഇത് രണ്ടും മുന്നിൽ കണ്ടുകൊണ്ട് പൗലോസ്ലിഹ പറയുകയാണ്, ഞാൻ സ്വതന്ത്രനായി വീണ്ടും ജീവിക്കുവാനായിട്ട് ആയുസ് നീണ്ടു കിട്ടുകയാണോ, ഫിലിപ്പയിലേക്ക് ചെന്ന പ്രിയപ്പെട്ട ദൈവമക്കളോട് ചേർന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വേലയിൽ ഞാൻ സന്തോഷത്തോടെ വ്യാപൃതനാകും. അല്ല, എന്നെ കൈസറുടെ വാളുകൊണ്ട് വെട്ടിക്കൊല്ലുകയാണോ, ഞാൻ ആശ വച്ച പ്രിയൻ്റെ അടുക്കലേക്ക് ഞാൻ പറന്നുയരും. ഇതാണ് ഒരു ദൈവ ഇതിനുള്ള ഭാവി പ്രത്യാശ. പൗലോസ്ലിഹ ഈ കാര്യം പറയുമ്പോൾ, ജീവിക്കുന്നത് ക്രിസ്തു മരിക്കുന്നത് ലാഭമാണ് എന്ന് പറയുമ്പോൾ എന്താണ് പൗലോസ്ലിഹ അർത്ഥമാക്കുന്നത്? ഒന്ന്, പൗലോസ്ലിഹയുടെ തുടക്കം. രണ്ട്, പൗലോസ്ലിഹയുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ തുടർച്ച. മൂന്ന്, പൗലോസ്ലിഹയുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒടുക്കം. ആത്മീയ ജീവിതത്തിൻ്റെ തുടക്കവും തുടർച്ചയും ഒടുക്കവും കർത്താവിനോട് കൂടെയാണ് എന്ന് പൗലോസ്ലിഹയ്ക്ക് ഉറപ്പാണ്. എന്താണ് തുടക്കം? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 22 അധ്യായത്തിൻ്റെ 7 വാക്യം. ഞാൻ നിലത്തു വീണു, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് എന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. പൗലോസ്ലിഹയുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ശത്രുവായി ദൈവമക്കളെ പിടിച്ചു കെട്ടി ഉപദ്രവിക്കുവാനും കൊല്ലുവാനും കൊല നിശ്വസിച്ചുകൊണ്ട് ദൈവാലയ അധികാരികളിൽ നിന്ന് അധികാരപത്രവും കൈക്കലാക്കിക്കൊണ്ട് പ്രയാണം ചെയ്യുന്ന വേളയിൽ ദമസ്കോസിൻ്റെ പടിവാതുക്കൽ വെച്ച് തേജോമയനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തേജസ് വെട്ടി മിന്നി. പൗലോസ്ലിഹ അന്ന് ശൗലാണ്. ആ നടു റോഡിൽ നിലംപരിശായി വീണു. ഇതുവരെ വന്ന ഓട്ടത്തിൻ്റെ ഒരവസാനമായിരുന്നു അത്. തരിപ്പണമായി നിലം പതിച്ചു. പിന്നീട് എഴുന്നേൽക്കുന്നത് പഴയതായ ശൗലല്ല. പിന്നീട് ആ കാലുകൾ കർത്താവായ യേശുക്രിസ്തുവിനും സുവിശേഷത്തിനും എതിരായിട്ടല്ല, കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി മരിക്കാനും ആത്മാക്കളെ നേടുവാനും വേണ്ടിയിട്ടാണ് കാലുകൾ ഓടിയത്. അത് പൗലോസ്ലിഹ ഓർമ്മ പുതുക്കിക്കൊണ്ട് പിന്നീട് പലപ്പോഴും പറയുന്നുണ്ട്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. ദൈവമക്കളോടൊരു കാര്യം വ്യക്തമായി ഓർപ്പിക്കട്ടെ, മരിക്കുന്നത് ലാഭമായി തീരണമെങ്കിൽ ജീവിതത്തിൽ വ്യക്തമായ സുനിശ്ചിതമായ ഒരു തുടക്കമുണ്ടായിരിക്കണം. ദി ഓൾഡ് ഹാസ് ഗോൺ ആൻഡ് ദി ന്യൂ ഹാസ് കം. എൻ്റെ പഴയ പാപജീവിതത്തോടെ എന്നേക്കുമായി ശൗല് നിലത്ത് വീണതുപോലെ താഴെ വീണു. കാഴ്ചപ്പാടുകളെല്ലാം ഒരു ചെതുമ്പൽ പോലെ കണ്ണിൽ നിന്ന് നിലത്ത് വീണു. ഒരു പുതിയ കാഴ്ചപ്പാട് ലഭിച്ചു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാലടികളെ പിന്തുടരുവാൻ തീരുമാനിച്ചു. ഫിലിപ്പർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ്ലിഹ വ്യക്തമാക്കുന്നുണ്ട്. 3 അധ്യായത്തിൻ്റെ 12 മുതലായിരിക്കുന്ന വാക്യങ്ങൾ ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തു യേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട്
എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് കയ്യിലുണ്ടായിരുന്ന പിടുത്തം വിട്ടതിന് ശേഷം ഇപ്പോൾ പിടിക്കേണ്ടവനായ കർത്താവായ യേശു ക്രിസ്തുവിന് പിടിച്ചു. അടുത്ത വാക്യം, സഹോദരന്മാരെ ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല, ഒന്ന് ഞാൻ ചെയ്യുന്നു പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. ഹല്ലേലൂയ. ഇതുവരെയുള്ളതായ പരമവിരുദ് ഈ മാർഗക്കാരെ പിടിച്ചുകെട്ടി ജയിലിലാക്കണം, കൊല്ലണമെന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ എനിക്ക് വ്യക്തമായൊരു വിളി ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പിൻപിലുള്ളത് മറന്നു. സഹോദരി സഹോദരന്മാരെ, ഇത് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് പാപജീവിതത്തിൽ തുടങ്ങാനും അതിൽ തുടരാനും നിങ്ങൾക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടോ? അതിനോട് എന്നേക്കുമായി യാത്ര പറയാൻ, പാപത്തോടും പാപവഴികളോടും പാപസാഹചര്യങ്ങളോടും യാത്ര പറഞ്ഞ് ജീവിതത്തിൽ സകലതും പുതുതാക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം കൈമാറിക്കൊണ്ട് ഒരു പുതിയ അധ്യായം തുടങ്ങുവാൻ ഈ നിമിഷം ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് വാദിക്കുകയാണ്. ഒത്തിരി കാര്യങ്ങൾ അവകാശം പറയാനുണ്ടായിരുന്നു. ഗമാലിയലിൻ്റെ പാദവീട്ടിൽ നിന്ന് പഠിച്ചതും എബ്രായിൽ ജനിച്ച എബ്രായൻ, റോമ പൗരൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച അനന്യൻ, പക്ഷേ ഈ ഉണ്ടായിരുന്ന സർട്ടിഫിക്കറ്റുകളെല്ലാം താഴെ വെച്ചു, എല്ലാം ഛേദമെന്നെണ്ണി. ഹല്ലേലൂയ. ഇനി ഒന്ന് മാത്രം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വഴിയിൽ കൂടി യാത്ര ചെയ്യണം. ഒന്ന്, മരണം ലാഭമായി തീരണമെങ്കിൽ പഴയതിനോട് യാത്ര പറഞ്ഞ് ജീവിതത്തിൽ വ്യക്തമായ ഒരു പുതിയ അധ്യായം തുടങ്ങണം. അതാണ് വീണ്ടും ജനനം, അതാണ് മാനസാന്തരം. റൈറ്റ് എബൗട്ട് ടേൺ, തിരിയുന്നു, യു ടേൺ എടുക്കുന്നു. രണ്ടാമത്തെ കാര്യം എന്താണ്? ഗലാത്യർ 2:20. ഒന്ന്, പഴയ ജീവിതത്തിൻ്റെ അവസാനം കുറിച്ചു. രണ്ടാമത്തെ കാര്യം, തുടർന്നുള്ള ജീവിതം എങ്ങനെയാണ്? ഗലാത്യർ 2:20. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇനിയുള്ള ജീവിതം, ഒന്ന് തീർന്നു ദമസ്കോസിൻ്റെ പടിവാതക്കൽ, ഇനിയുള്ള ജീവിതം അത് കർത്താവായ യേശു ക്രിസ്തുവിനെ സമ്പൂർണ്ണമായി നിയന്ത്രിക്കപ്പെട്ടൊരു ജീവിതമാണ്. ഇനി എനിക്ക് വേറെ ഒന്നും അറിയണ്ട. 1 Corinthians 2:2 ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനല്ലാതെ മറ്റൊന്നും അറിയാത്തവനെ പോലെ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. ദൈവമക്കളെ, ഈ ശബ്ദം കേൾക്കുമ്പോൾ പൊത്തോർത്ത് ആത്മീയത്തോട് നിങ്ങൾ ഓരോരുത്തരും യാത്ര പറയണം. കൂട്ടായ്മയിൽ വന്ന് സംബന്ധിക്കുന്നു, ആത്മീയമായ ചില കാര്യങ്ങളിൽ ഇടപെടുന്നു, ചടങ്ങായിട്ട് പ്രാർത്ഥിക്കുന്നു, ദൈവാലയത്തിൽ പോകുന്നു, പ്രകടമായ പാപങ്ങളിൽ നിന്നെല്ലാം യാത്ര പറഞ്ഞ് സാമാന്യ മര്യാദക്കാരനായിട്ട് ജീവിക്കുന്നതാണ് ആത്മീയ ജീവിതം എന്ന അനേക ദൈവമക്കൾ ധരിക്കുന്ന വേദനജനകമാണ്. ഒരു പുതിയ സൃഷ്ടിയുടെ അനുഭവം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിനോട് ചേർന്ന് ഞാനും ക്രൂശിക്കപ്പെട്ടു. ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത് വിശ്വാസത്താൽ ഞാനല്ല, കർത്താവായ യേശു ക്രിസ്തു എന്നിൽ ജീവിക്കുകയാണ്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവം എന്നിൽ വെളിപ്പെടുകയാണ്. സഹോദരി സഹോദരന്മാരെ, തുടർന്നുള്ള ജീവിതം മുഴുവനായിട്ടും പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തൊരു ജീവിതമായിരിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിനെ പൗലോസ്ലിഹായുടെ ജീവിതത്തിൽ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ പൗലോസ്ലിഹായിൽ ഒന്നുമില്ല. സെയിൻറ്റ് പോൾസ് ലൈഫ് മൈനസ് ക്രൈസ്റ്റ് ഈസ് എ ബിഗ് സീറോ. പലതും ഉണ്ടായിരുന്നൊരു സമയമുണ്ട്, ഇപ്പോൾ ആകെ തുക, സമ്പത്തായി, സമാധാനമായി, വെളിച്ചമായി, ജീവനായി, സർവസ്വം എൻ്റെ കർത്താവായ യേശു ക്രിസ്തു മാത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, യേശു വിശ്വാസ സുവിശേഷം 4 പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ പിരിഞ്ഞ് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല എന്ന്. ലൈറ്റ് ഫുഡ് എന്ന് പറയുന്ന വിശുദ്ധനായിരിക്കുന്ന ദൈവദാസൻ പറഞ്ഞു, യേശുവിനെ കൂടാതെ എനിക്ക് ജീവിക്കുവാൻ സാധ്യമല്ല. ശ്വസിക്കണമെങ്കിൽ, ഒരു വാക്ക് പറയണമെങ്കിൽ, ഭൗതികവും ആത്മീയവുമായി ഏത് കാര്യം ചെയ്യണമെങ്കിലും, ഹല്ലേലൂയ, എന്നെ ശക്തീകരിക്കുന്ന ഒരു ശക്തിയുണ്ട്, അത് യേശുവാണ്. ആ യേശു എന്നിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഞാൻ നിർജീവനായിത്തീരുന്ന പോലെയായി. അതുപോലൊരു സ്ഥിതിവിശേഷത്തിലേക്ക് നാം വന്നേ മതിയാകുകയുള്ളൂ. എൻ്റെ കഴിവും എൻ്റെ കരുത്തും എൻ്റെ തൻ്റെടവും എല്ലാമായിട്ട് ആത്മീയ ജീവിതം മുന്നോട്ട് നയിക്കുന്ന കാര്യപരിപാടി താഴെ വെച്ചിട്ട് കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ സമ്പൂർണ്ണമായി നിയന്ത്രിക്കപ്പെട്ടതായ ഒരു ജീവിതത്തിന് വേണ്ടി നാം ഒരു പുതിയ അധ്യായം തുടങ്ങണം. ഒന്ന്, ആത്മീയ ജീവിതത്തിൽ ഒരു തുടക്കം കുറിച്ചു.
വളരെ വ്യക്തമായിരിക്കുന്നൊരു തുടക്കം. ഹാലലൂയ. രണ്ടാമത്തെ കാര്യം, ആ ജീവിതം ഇനി കർത്താവായി യേശുക്രിസ്തുവിനോടുള്ള പിരിയാത്ത ബന്ധത്തിൽ തുടരുകയാണ്. ഇനി ജീവിക്കുന്നത് ഞാൻ അല്ല, നോട്ട് ഐ ബട്ട് ക്രൈസ്റ്റ്. ഹാലലൂയ. ദൈവമക്കളെ, ഇത് പറയാൻ ഞാനാരാണ്? പക്ഷെ അതിലേക്ക് എന്നെ കർത്താവ് നയിക്കുമെന്ന് എനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. കാരണം ജീവിതത്തിൽ വേറെ യാതൊരു പ്രാർത്ഥനയുമില്ല, വേറെ ഇനി തന്നിഷ്ടമില്ല, ഇനി ദൈവത്തിൻ്റെ ഹിതപ്രകാരം മാത്രം ഈ ജീവിതം നയിക്കപ്പെടണം. അതിന് പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കട്ടെ. മൂന്നാമത്തെ കാര്യം എന്താണ്? ഫിലിപ്പിയുടെ ലേഖനം 1:23 ദൈവത്തിൻ്റെ സ്തോത്രം. ഒന്ന്, തുടക്കം യേശുവിൽ. രണ്ട്, തുടർച്ച യേശു എൻ്റെ ജീവിതത്തിൽ തുടർന്ന് ജീവിക്കുന്നു. മൂന്നാമത്തെ കാര്യം, ഒടുക്കം എന്താണ്? വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. വിട്ടുപിരിഞ്ഞ കർത്താവായി യേശു ക്രിസ്തുവിനോട് കൂടെ ഇരിക്കാൻ എനിക്ക് കാംക്ഷയുണ്ട്. അതാണ് ദി ബെസ്റ്റ്, അതാണ് ഏറ്റവും ഉത്തമമായത്. ഒടുക്കം കർത്താവായി യേശു ക്രിസ്തുവിനോട് കൂടെ വിട്ടുപിരിഞ്ഞ്, ഹല്ലേലൂയ, കർത്താവായി യേശു ക്രിസ്തുവിനോട് കൂടെ. പൗലോസ് അങ്ങനെ നോക്കി പാർക്കുകയാണത്. നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തുവും. അത്രയുമൊക്കെ പറയുമ്പോഴേക്കും ജ്വലിച്ച് പ്രകാശിക്കുന്ന ആ പരിശുദ്ധാത്മാവ് മെടഞ്ഞ കിരീടം കൺമുമ്പിൽ തെളിഞ്ഞു കാണുകയാണ്. അതിലേക്ക് ആശവച്ചുള്ളായിരിക്കുന്ന ഓട്ടമാണത്. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. എൻ്റെ പൊന്നു കർത്താവൻ രണ്ടാമത്തെ വരവെങ്കിൽ മഹിമാവിൻ നീരാളം ചാർത്തി പറന്നുയരുന്നതായ സ്വർഗീയമായിരിക്കുന്നൊരു അനുഭൂതി. എങ്ങോട്ടാണ് പോകുന്നതെന്ന് വ്യക്തമായൊരു കാഴ്ച പൗലോസ്ലീഹായുടെ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ട്. മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടതായ ഒരു രുചിപ്രദമായ അനുഭവം. പാവപ്പെട്ട അടിയൻ, നിങ്ങളൊരു വാക്ക് പറയാം. ദൈവമക്കളെ, ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് വേണ്ടി പൊന്നുതമ്പുരാൻ സ്വർഗത്തിൽ ഒരുക്കുന്നതായ ആ തേജസ്സേറിയ രംഗത്തിൻ്റെ ഒരു ഫോർ ടേസ്റ്റ് നമുക്ക് കിട്ടണം. വിശുദ്ധന്മാര് സന്തോഷത്തോടെ ആരാധിക്കുന്നതായ ആ സ്വർഗീയ മണവറയുടെ തേജസ്സിൻ്റെ ഒരു ചെറിയ കാഴ്ചപ്പാട്. ആ തേജസ് കണ്ടാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് നമുക്ക് എണ്ണാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ മഹത്വം. 2 Corinthians 5:8-9 ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം എന്ന് പറയുന്നത് കർത്താവായി യേശുക്രിസ്തുവിനോട് കൂടെ വസിക്കണം. അതിനിവിടെ വിടണ്ടേ? വിടണമെങ്കിൽ വിടണം. അടുത്ത വാക്യം, അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. ഏതാ കർത്താവ് വേണ്ടത്? ഹല്ലേലൂയ, നിന്റെ ഇഷ്ടത്തിന് എൻ്റെ ജീവിതം കൈമാറിയിരിക്കുകയാണ്. ഞാനിവിടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ ഒരു എളിയ ശുശ്രൂഷക്കാരനായി ജീവിക്കണമോ? മുഴുവൻ സമ്മതമാണ്. അത് നിൻ്റെ കരങ്ങളിലേക്ക് തന്നിരിക്കുകയാണ്. ഒരു പന്ത് പോലെ നിനക്ക് എന്തു വേണേലും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അല്ല, എൻ്റെ ജീവിതം ഇവിടെ അവസാനിക്കുകയാണോ? അല്ല, ആരെങ്കിലും എന്നെ കൊല്ലുകയാണോ? എനിക്ക് ദുഃഖവും സങ്കടവും പ്രയാസവും ഒന്നുമില്ല. ഞാൻ പ്രിയം വെച്ച ആശ വെച്ച എൻ്റെ പൊന്നു കർത്താവിൻ്റെ അടുക്കലേക്ക് നിങ്ങൾ പറഞ്ഞു ചെല്ലാമല്ലോ. ദൈവമക്കളെ, കാര്യം മനസ്സിലായല്ലോ. ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. എൻ്റെ മരണം എനിക്ക് ലാഭമാണ്, നേട്ടമാണ്, ഒരു പ്രൊമോഷനാണ് എന്ന് പറയണമെങ്കിൽ കർത്താവായി യേശു ക്രിസ്തുവിൽ നന്നായിട്ട് തുടങ്ങണം. എ ഗുഡ് ബിഗിനിങ്. കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ജീവിതം തുടരണം. മൂന്നാമത്, കർത്താവായി യേശു ക്രിസ്തു സ്വർഗ വീട്ടിൽ എന്നെ എത്തിക്കുമെന്നുള്ള ഉറപ്പേറിയ പ്രത്യാശയോടുകൂടി ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കണം. നന്ദിയോടെ സ്തോത്രം. പൗലോസിലെ മനസ്സിലെല്ലാം കാണുന്നുണ്ട്. അല്ല, ഇവിടെ വെച്ച് ആ വാളുകൊണ്ട് എൻ്റെ തല വെട്ടി മാറ്റുകയാണോ? ഹല്ലേലൂയ, ഇത്രയും കാലം ഞാൻ പ്രസംഗിച്ച കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ പൊന്നുമുഖം മുഖാമുഖമായി കാണാമല്ലോ. ഇപ്പോൾ ഞാൻ കണ്ണാടിയിൽ കൂടിയല്ലേ കണ്ടുകൊണ്ടിരുന്നത്, ഇനി ഒന്ന് മുഖാമുഖം കാണാം. രണ്ടാമതൊരു നല്ല ആഗ്രഹവും കൂടി പൗലോസ്ലീഹായുടെ മനസ്സിനകത്ത് ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട്. എന്താണ്? വിശുദ്ധന്മാരുടെ സാന്നിധ്യത്തിൽ എനിക്ക് സ്വർഗത്തിൽ അവരും അവിടെ ഒന്നിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. പല പേരുകളും പൗലോസ്ലീഹായുടെ കൺമുമ്പിൽ തെളിഞ്ഞു വരുന്നുണ്ടാകും. സ്വർഗത്തിൽ പേരെഴുതപ്പെട്ട വിശുദ്ധന്മാരുടെ സംസർഗത്തിൽ ഇവിടെ ജീവിക്കുന്ന ദൈവമക്കളുമായിട്ടുള്ള കൂട്ടായ്മയാണ്. എന്നാൽ അവിടെ വാങ്ങിപ്പോയ വിശുദ്ധന്മാരുമായിട്ടുള്ളതായ സ്വർഗീയ കൂട്ടായ്മയിൽ ആരാധിച്ച് അവിടെ നിരന്തരം ജീവിക്കാം. മൂന്നാമത്തെ കാര്യം എന്താണ്?
സന്തോഷത്തിൻ്റെ മണവറയിലായിരിക്കുന്ന സ്ഥിരമായ താമസം, ഒരു നിത്യമായിരിക്കുന്ന ആനന്ദം. എന്തുമാത്രം കഷ്ടങ്ങൾ സഹിച്ചു, എന്തുമാത്രം വേദനകളും നിന്ദകളും ഉപദ്രവങ്ങളും പീഡകളും കർത്താവായ യേശുക്രിസ്തുവിനെ പ്രതി ഏൽക്കേണ്ടതായിട്ട് വന്നു. ഏതെല്ലാം തരത്തിൽ കണ്ണുനീർ ചാലുകളിൽ കൂടി കടന്നുപോയി, എന്നാൽ കണ്ണീരില്ലാത്ത, ദുഃഖമില്ലാത്ത, വേദനയില്ലാത്ത, നെടുവീർപ്പില്ലാത്തതായ സ്വർഗരാജ്യത്തിൽ, ഹല്ലേലൂയ, സന്തോഷത്തിൻ്റെ മണവറയിൽ മണവാളനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനോട് ചേർന്ന് സ്നേഹം പങ്കിടുവാൻ, സന്തോഷ വീട്ടിൽ നിത്യത കഴിക്കാമല്ലോ എന്നുള്ളതായിരിക്കുന്ന ആനന്ദം. ദൈവമക്കളെ, ഈ ഒരു ഭാവി പ്രത്യാശ നമ്മെ ഓരോരുത്തരെയും നിയന്ത്രിക്കട്ടെ. ഗ്രീൻ പോൾ സ്റ്റാർട്ടർ എന്ന് പറയുന്ന ഫ്രഞ്ച് ചിന്തകൻ ഇപ്രകാരം പറഞ്ഞു, കർത്താവില്ലാത്ത ജീവിതം ശൂന്യമാണ്, രുചിയും മണവുമില്ലാത്തതാണ്. എ ലൈഫ് വിത്തൗട്ട് ക്രൈസ്റ്റ് ഈസ് ആബ്സല്യൂട്ട്ലി എംറ്റി ആൻഡ് ടേസ്റ്റ്ലെസ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നിങ്ങൾ എന്തു പറയുന്നു? കർത്താവായ യേശുക്രിസ്തുവിനോട് ജീവിച്ചാൽ മാത്രമേ കർത്താവായ യേശുക്രിസ്തുവിനോട് മരിക്കാനായിട്ട് സാധ്യമാകുകയുള്ളൂ. കർത്താവായ യേശുക്രിസ്തുവിനോട് ചേർന്ന് മരിച്ചാൽ മാത്രമേ കർത്താവായ യേശുക്രിസ്തുവിനോട് നിത്യത സ്വർഗത്തിൽ കഴിക്കാനായിട്ട് സാധ്യമാകുകയുള്ളൂ. ഈ നിർണായകമായ സമയം നിങ്ങൾക്ക് ദമസ്കോസിൻ്റെ പടിവാതിലിൻ്റെ അനുഭവം തരട്ടെ. നിങ്ങളുടെ സ്വയത്തെ ക്രൂശ് തരാൻ വേണ്ടി കർത്താവിനോട് ഒന്ന് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. സ്വർഗരാജ്യത്തിൽ നിന്നൊരു വിളി കേൾക്കണം. സ്തേഫാനോസ് മരിക്കുന്ന സമയത്ത് സ്വർഗം തുറന്നിരിക്കുന്നത് കണ്ടു. ഹല്ലേലൂയ. ഓ തേജവാനായ കർത്താവ് അവൻ എതിരേൽപ്പാൻ എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ടു. അത് കണ്ടുകൊണ്ട് വേണം നമുക്ക് മരിക്കാൻ. അതിനുവേണ്ടി നിങ്ങളുടെ ജീവിതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആണിപ്പടുതൽ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി ഇപ്പോൾ തീരെഴുതി കൈമാറുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്തോത്രം. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നാം പാടുന്നത്, എൻ്റെ പ്രിയനായ യേശുവിനെ പോലെ സുന്ദരനായി ആരെയും ഞാൻ ഈ ഭൂമിയിൽ കാണുന്നില്ല, ഇനി ഒരിക്കലും കാണുകയില്ല എന്നാണ്. ക്രൂശിലേക്ക് നാം നോക്കുമ്പോൾ യേശു ക്രിസ്തുവിന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. എന്നാൽ നാം ക്രൂശിലേക്ക് നോക്കുമ്പോൾ, പാപബോധത്തോടുകൂടെ നോക്കുമ്പോൾ, പടയാളികൾ കുന്തം കൊണ്ട് കുത്തിയപ്പോൾ വിലാവിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകിയത് നമ്മൾ കാണും. നമ്മളെ അറിഞ്ഞിട്ട്, നമ്മെ സ്നേഹിച്ച്, നമുക്ക് വേണ്ടി സ്വന്തം ജീവൻ തന്ന യേശുവിനെ നമുക്ക് സ്നേഹിക്കാം. യേശുവിനെ സ്നേഹിച്ചപ്പോൾ പിതാക്കന്മാർ അവനു വേണ്ടി മരിക്കുവാനായിട്ട് ഓടി. നാം അവനെ സ്നേഹിക്കുന്തോറും സ്നേഹിക്കുന്തോറും അവൻ കൂടുതൽ സുന്ദരനായി നമുക്ക് അനുഭവപ്പെടും. നമുക്ക് പാടാം, എൻ പ്രിയനെ പോൽ സുന്ദരനായി. സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. എൻ പ്രിയനെ പോൽ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. സുന്ദരന മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര, ചാരന്മാരെ വലിക്കുമോ വത്സല, മണ്ണെ പ്രതി മാണിക്കും വേടിയുകില്ല ഞാൻ. ഈ മണ്ണെ പ്രതി മാണിക്കും വേടിയുകില്ല ഞാൻ. സർവാംഗ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ, സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നേ ഞാൻ. സർവാംഗ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ, സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നേ ഞാൻ. സുന്ദരന മനോഹര പിന്നെ പിരിഞ്ഞി ലോകയാത്ര, ചാരന്മാരെ വലിക്കുമോ വത്സല, മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ. ഈ മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല.
ഇല്ല ഞാൻ. യെരുശലേം പുത്രിമാരൻ ചുറ്റും നിന്നൊരാപ്പകൽ പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുക. യെരുശലേം പുത്രിമാരൻ ചുറ്റും നിന്നൊരാപ്പകൽ പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുക. സുന്ദരം മനോഹര പിന്നെ പിരിഞ്ഞി ലോകയാത്രം ജാരന്മാരെ ോ വത്സല മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ ോടുകൂടി എന്നെ മാടി വിളിച്ച ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോടുകൂടി എന്നെ മാടി വിളിച്ച സുന്ദരനും മനോഹരം ഇന്നെ പിരിഞ്ഞി ലോകയാത്രം ചാരന്മാരെ വരിക്കുമോ വത്സല മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. വെള്ളത്തിൽ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ജടിക സുഖങ്ങൾ എന്നെ എതിരേൽക്കുക. വെള്ളത്തിൽ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ജടിക സുഖങ്ങൾ എന്നെ എതിരേൽക്കുക. സുന്ദരം മനോഹരം നിന്നെ പിരിഞ്ഞി ലോകയാത്രം ചാരന്മാരെ വരിക്കുമോ വത്സല മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. എന്നിൽ വർദ്ധിക്കുന്നേ പ്രിയനോടു ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നേ. ശ്രീധമെന്നിൽ വർദ്ധിക്കുന്നേ പ്രിയനോടു ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നേ. സുന്ദരം മനോഹരം പിന്നെ പിരിഞ്ഞി ലോകയാത്രം ചാരന്മാരെ വരിക്കുമോ വത്സല മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട അച്ഛനും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ എൻ്റെ വിനീതമായ വന്ദനം. ദൈവത്തിന് സ്തോത്രം. ദൈവ ഇഷ്ടം, ദൈവത്തിന് ഇഷ്ടമോ? നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ശുദ്ധീകരണം പ്രാപിക്കുക. ശുദ്ധീകരണം പ്രാപിക്കണമെങ്കിൽ അനേകം പ്രശ്നങ്ങളിൽ കൂടി നാം കടന്നു പോകേണ്ടി വരും. അനേകം യാതനകളെ നാം അഭിമുഖീകരിക്കേണ്ടി വരും. അനേകം ദുരിതങ്ങൾ നാം നേരിടേണ്ടി വരും. ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളും നേരിടേണ്ടി വരും. അനേകം പ്രതിസന്ധികളെ നാം അഭിമുഖീകരിക്കേണ്ടി വരും. ശുദ്ധീകരണം പ്രാപിക്കാൻ ഏലിയാവ് കർമ്മേലിൽ തീ ഇറക്കാൻ ദൈവം ഉപയോഗിച്ച ദൈവവൃത്യനാണ്. കർമ്മേൽഗിരിയിൽ തീ ഇറക്കി
പ്രാർത്ഥിച്ച് തീ ഇറക്കി. ചെറിയ കാര്യമല്ല, ഏലിയാവ് പ്രാർത്ഥിച്ചു, സ്വർഗത്തിൽ തീ ഇറങ്ങി. പക്ഷേ ആ മഹത്തായ സംഭവത്തിൻ്റെ പിന്നിൽ ഏലിയാവിന് വലിയ വലിയ ശുദ്ധീകരണങ്ങൾ കർത്താവ് നൽകി, ആഴമേറിയ അനുഭവങ്ങൾ കർത്താവ് നൽകി. ഏലിയാവിന് ദൈവം ആഹാബ് രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പറഞ്ഞയച്ചു. കൊട്ടാരത്തിൽ ചെന്ന് ഒരു കൂസലും കൂടാതെ, ഞാൻ സേവിച്ച് നിൽക്കുന്ന യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. കേട്ടുള്ള അഹങ്കാരമാണ് തോന്നും, പക്ഷേ അത് ശക്തമായ ഒരു മുന്നറിയിപ്പായിരുന്നു, രാജാവിൻ്റെ നേരെയുള്ള ഒരു ശക്തമായ എതിർപ്പായിരുന്നു അത്. രാജാവ് ഭയന്നു പോയി, രാജാവ് ഞെട്ടി. പക്ഷേ അല്പസമയത്തിനകം രാജാവ് സമനില വീണ്ടെടുത്തു. ഏലിയാവിനെ വധിക്കാൻ പടയാളികളെ തിരഞ്ഞു. വഴി ഏലിയാവ് പോയി കഴിഞ്ഞു, രാജാവിനോട് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു, പോയി കഴിഞ്ഞു. പിന്നെ ഏലിയാവിനെ കാണുന്നത് കെരീത്ത് ഓടിൻ്റെ വക്കിലാണ്, വറ്റുന്നത് ഓടിൻ്റെ വക്കിൽ. ദൈവത്തിന് സ്തോത്രം. നാട്ടിൽ മഴയില്ല, വെള്ളമില്ല, ജലാശയങ്ങളെല്ലാം വറ്റി വരണ്ടു, കെരീത്തും വറ്റിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഏലിയാവിന് ഭയമില്ല, എന്നെ ഇവിടെ ഇരിക്കാൻ പറഞ്ഞ ദൈവം എനിക്ക് വേണ്ടി കരുതും, ഒരു വലിയ ഉറപ്പ്. ഇവിടെ ഗൗരവമായി നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ശുദ്ധീകരണം പ്രാപിക്കണമെങ്കിൽ, ദൈവകരങ്ങൾ ഉപയോഗിക്കപ്പെടണമെങ്കിൽ നമുക്ക് ദൈവത്തിലൊരു വിശ്വാസം വേണം. ആരാണ് എന്നെ വിളിച്ചത്? ആരുടെ പിറകെയാണ് ഞാൻ പുറപ്പെട്ടത്? നമുക്കൊരു ഉറപ്പ് വേണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ഞാൻ ചിലപ്പോഴെല്ലാം തനിയിരുന്ന് പറയാറുണ്ട്, കർത്താവേ, നീ വിളിച്ചത് കൊണ്ടല്ലേ ഞാൻ പുറപ്പെട്ടത്, ഞാൻ നിന്നെ അന്വേഷിച്ച് പുറപ്പെട്ടതല്ലോ, നീ എന്നെ പേർ ചൊല്ലി വിളിച്ചത് കൊണ്ടല്ലേ ഞാൻ പുറപ്പെട്ടത്. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിൽ ആരും അല്ലല്ലോ എന്നെ വിളിച്ചത്, ഈ ഭൂമിയിൽ ഒരു കൂട്ടായ്മയല്ലല്ലോ എന്നെ വിളിച്ചത്, ഈ ഭൂമിയിലെ ഏതെങ്കിലും ദൈവവൈദ്യല്ലോ എന്നെ വിളിച്ചത്. ഗോകുൽത്തായിൽ ചുരിഞ്ഞ നിസ്തുല സ്നേഹമാണല്ലോ എന്നെ വിളിച്ചത്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാനങ്ങനെ പറയും, എന്തിനാണെന്നറിയാമോ? ഞാൻ എന്നെ തന്നെ ഒന്നുകൂടി ഒന്ന് പരുവപ്പെടുത്താൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങളെ വിളിച്ച് വേർതിരിച്ചത് കർത്താവായ ക്രിസ്തുവാണ്, ഒരു കൂട്ടായ്മയല്ല, ഞാൻ ആരുമല്ല. നിങ്ങൾ വിശ്വസിക്കൂ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളെപ്പോലെ തന്നെ ബലഹീനനായൊരു മനുഷ്യനാണ്, ഞാനൊരു സാധു മനുഷ്യനാണ്. ഞാൻ നിങ്ങളെ ആരെയും വിളിച്ചില്ല, നിങ്ങളെ വിളിച്ചത് ഗോകുൽത്തായിലെ സ്നേഹമാണ്, നിങ്ങളെ വിളിച്ചത് കാൽവറി ക്രൂശിലെ സ്നേഹമാണ്. ദൈവത്തിന് സ്തോത്രം, ഞാൻ നിങ്ങളുടെ ഒപ്പം ഇരിക്കുന്നൊരു മനുഷ്യനാണ്, ഞാൻ നിങ്ങളിൽ നിന്ന് ഉയർന്നിരിക്കുന്ന ഒരാളല്ല. എനിക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കൂ, ക്രിസ്തുവാണ് നിങ്ങൾ വിളിച്ചത്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, ഞാൻ ആരെ വിശ്വസിക്കുന്നതെന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധിയാ, ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചു വിരിക്കുന്നു. ഉപനിധി എന്ന് വെച്ചാൽ അവൻ്റെ കയ്യിലേക്ക് ഞാൻ ഏൽപ്പിച്ചത്, ദാറ്റ് ഇറ്റ് ഈസ് കമ്മിറ്റഡ് അണ്ടർ ഹിസ് ഹാൻഡ്സ്, അവൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചത്. ഞാൻ ആരെ വിശ്വസിക്കുന്നതിനെ അറിയുന്നു, എനിക്ക് നല്ല ഉറപ്പുണ്ട് ആരെ വിശ്വസിക്കുന്നു. സ്തോത്രം. ഞാൻ ആരെ വിശ്വസിക്കുന്നതിനെ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി, ഞാൻ ഏൽപ്പിച്ചത്, അവസാനം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചു വിരിക്കുന്നു. സ്തോത്രം. ഈ ഒരു ഉറപ്പ് നിങ്ങൾക്ക് വേണം, നിങ്ങളുടെ ജീവിതത്തെ എന്നും ആ ഉറപ്പുണ്ടായിരിക്കണം. യേശു ക്രിസ്തു എന്നെ വിളിച്ചു, യേശു ക്രിസ്തു എന്നെ അറിഞ്ഞു, യേശു ക്രിസ്തു എന്നെ സ്നേഹിച്ചു, യേശു ക്രിസ്തു എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, യേശു ക്രിസ്തു എന്നെക്കുറിച്ച് വ്യക്തമായൊരു പ്ലാനുണ്ട്, യേശു ക്രിസ്തു എന്നെ വേർതിരിച്ച് വിളിച്ചിരിക്കുന്നു, ഞാനങ്ങനെ യേശുവിൻ്റെ വകയായി തീർന്നിരിക്കുന്നു, ഞാൻ യേശുവിൻ്റെ സ്വന്തം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ഉറപ്പ് നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ജയിച്ചു.
ഒരു വിശ്വാസമാണത്. ഞാൻ യേശുവിൻ്റെ സ്വന്തം, യേശു എന്നെ വിളിച്ചിരിക്കുന്നു, ഞാൻ യേശുവിൻ്റെ വക. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഏലിയാവിന് ആ പ്രാഗൽഭ്യമുണ്ടായിരുന്നു, പ്രവാചകന് നല്ല ഉറപ്പുണ്ടായിരുന്നു. ആരുടെ പേരിലാണ് ഞാൻ പുറപ്പെട്ടിരിക്കുന്നതെന്ന്, ആരുടെ പേരിലാണ് ഞാൻ സംസാരിക്കുന്നതെന്ന്, ആരുടെ പേരിലാണ് ഞാൻ അഹാബരാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ചെന്നതെന്ന്, ആരുടെ പേരിലാണ് ഞാൻ കൊട്ടാരത്തിൽ രാജാവിന് സംസാരിച്ചതെന്ന് നല്ല ഉറപ്പുണ്ടായിരുന്നു. ആ ഉറപ്പുണ്ടായിരുന്നുകൊണ്ട് ഏലിയാവിൻ്റെ കൂസലുണ്ടായില്ല. കിരീത്തിനെ നോക്കി ഒളിച്ചിരിക്കാൻ പറഞ്ഞു, പോയി കുറ്റിക്കാടുകളുടെ മറവിൽ ഒളിച്ചിരുന്നു. യാതന വരുന്നു ആയിരുന്നില്ലേ ആ ഇരിപ്പ്? യാതന ഇറങ്ങുന്നതായിരുന്നില്ലേ? എത്ര നാളങ്ങനെ ഇരുന്ന് നോക്കുക, നമുക്കറിഞ്ഞുകൂടാ. ഒരു തോടിൻ്റെ വക്കിൽ കുറ്റിക്കാടിൻ്റെ മറവിൽ ഒളിച്ചിരിക്കുക എത്ര നാൾ? എത്ര നാൾ ആർക്കറിയാം? എന്നാ ഇത് തീരുന്നത്? ഇതിനെക്കുറിച്ച് അറിവൊന്നുമില്ല, അറിയിപ്പൊന്നുമില്ല. ഇത്രമാത്രം ഹൃദയഭേദമായൊരു അനുഭവമാണത്. ഏലിയാവ് അത് പുഞ്ചിരിയോടെ സന്തോഷത്തോടെ വഹിച്ചുകൊണ്ട് ഏലിയാവ് അവിടെ ഇരുന്നു. പക്ഷേ അവിടെ ഇരിക്കാനല്ല ദൈവം ഏലിയാവിനെ ഉദ്ദേശിച്ചത്. ദൈവം അവിടെ പുറപ്പെടുവിച്ചു. വറ്റുന്ന തോടിൻ്റെ അരികത്ത് നിന്ന് കാക്ക കൊണ്ടുവരുന്ന അപ്പും ഇറച്ചിയും തിന്ന് അങ്ങനെ കാലം പോക്കിയ പ്രവാചകനെ നിത്യനായ ദൈവം കരുണയോടെ കണ്ട് അവിടുന്ന് പുറപ്പെടുവിച്ചു സാരഫാത്തിലേക്ക്. പുറത്ത് നോക്കൂ, സാരഫാത്തിൽ സരത്തയിൽ ആ വിധവയുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ വിധവ വിറവ് വെറുക്കുകയാണ്, വിറക് വെറുക്കുന്നു. ഏലിയാവ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു പ്രചോദനം, ആത്മാവിൻ്റെ ഒരു പ്രേരണ കിട്ടിക്കാണും, ഇതാണ് എന്നെ അയച്ചിരിക്കുന്ന വിധവ, ഇത് തന്നെയാണ് ഈ വിധവയുടെ അടുക്കലേക്കാണ് എന്നെ അയച്ചതെന്ന് ആത്മാവിൻ്റെ ഒരു ഇൻട്യൂഷൻ, ഒരു ചോദന ലഭിച്ചിരിക്കണം. അതുകൊണ്ട് ഏലിയാവ് ആ സ്ത്രീ അടുക്കലേക്ക് ചെന്നു. എനിക്ക് കുറച്ച് വെള്ളം കുടിക്കാൻ കിട്ടിയാൽ കൊള്ളായിരുന്നു. ആ സ്ത്രീ വെള്ളം എടുക്കാൻ പോയി. അവൾക്ക് പ്രവാചകനാണെന്ന് അറിയാൻ വയ്യായിരിക്കും, പക്ഷേ അത് നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അവൾ ഈ ഒരു സന്യാസിയെപ്പോലെയുള്ള ആ മുഖത്തുള്ളൊരു തേജസ്സോടു കൂടിയ പ്രവാചകനെ കണ്ടപ്പോൾ അവൾക്കനുസരിക്കണമെന്ന് തോന്നി. അവൾ വെള്ളമെടുക്കാൻ പോയപ്പോൾ വിളിച്ച് പറഞ്ഞു, എനിക്ക് ഒരു കാര്യം, ഒരു ചെറിയ അപ്പം കൂടി കൊണ്ടുവരണം. അപ്പോൾ അയ്യോ ദൈവപുരുഷനെ, അങ്ങനെ അപ്പം എടുക്കാനില്ല, കലത്തിൽ ഒരിറ്റ് മാവ്, ഭരണിയിൽ ഒരല്പം എണ്ണ, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഒരപ്പം ചുട്ട് ഞാനും മോനും തിന്ന് ഇന്ന് ഉപജീവനം കഴിക്കാനിരിക്കുകയാണ്. ആട്ടെ, സാരമില്ല, ഒരു ചെറിയ അട എനിക്കുണ്ടാക്കിക്കൊണ്ട് വരൂ. ദൈവത്തിന് സ്തോത്രം. വലിയ അർത്ഥമുണ്ട് നിനക്ക് അല്ലേ? ഒരു ചെറിയ അട ദൈവപുരുഷന് വേണ്ടി കൊടുത്താൽ നാട്ടിലെ ക്ഷാമം മാറും, നാട്ടിലെ ക്ഷാമം മാറും. അവൾ ഒരപ്പം ഉണ്ടാക്കി മോൻ്റെ കയ്യിൽ പ്രവാചകന് കൊടുത്തയച്ചു. നോക്കിയപ്പോൾ പിന്നെയും ഉണ്ട് കലത്തിൽ മാവ്, ഭരണിയിലെണ്ണ, ഒന്നുകൂടി ചുട്ടു. പിന്നെയും ഉണ്ട്, ഒന്നുകൂടി ചുട്ടു. പ്രവാചകന് വയറ് നിറയെ കൊടുത്തു. അവളും മോനും തിന്നു, വിശപ്പ് മാറി. പിന്നെയും ഉണ്ട്, പിന്നെയും അട ചുട്ടു. അടുത്ത വീട്ടിൽ കൊടുത്തയച്ചു, അയൽപുറത്തേക്ക് കൊടുത്തയച്ചു. പിന്നെയും ഉണ്ട്, ഭരണിയിലെ എണ്ണ കുറഞ്ഞില്ല, ആ കലത്തിലെ മാവ് കുറഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവപുരുഷന് വേണ്ടി കൊടുത്താൽ കലത്തിലെ മാവ് കുറയുകയില്ല, ഭരണിയിലെ എണ്ണ വറ്റുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളുടെ ഇടവക പള്ളിയിൽ വരുന്ന സുവിശേഷകന്മാരെ അമ്മയോട് ക്ഷണിച്ചുകൊണ്ട് വരാറുണ്ട്, അവർക്ക് ആഹാരം കൊടുക്കാറുണ്ട്, അവർ ചിലരോട് താമസിപ്പിക്കാറുണ്ട്. പിന്നീട് സുവിശേഷകനായ ഒരു ദൈവദാസൻ ആഴ്ചകളല്ല മാസങ്ങളിലൂടെ താമസിച്ചു, താമസിക്കാൻ സൗകര്യം കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. അന്ന് ഇത്രത്തോളം സൗകര്യമൊന്നും വീട്ടിലില്ല, പക്ഷേ ഭാഗ്യവശാൽ ഔട്ട് ഹൗസിൽ ഒരു നല്ല മുറി ഉണ്ടായിരുന്നു. ആ മുറി അദ്ദേഹത്തിന് കൊടുത്തു.
അദ്ദേഹം ഇവിടെ താമസിച്ചു. അദ്ദേഹം സുവിശേഷകരിലേക്ക് വേണ്ടി പോകും, ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് വരും, ഇവിടെ തന്നെ താമസിക്കും, പിന്നെയും പോവും, ചിലപ്പോൾ അന്ന് തന്നെ മടങ്ങി വരും. ദൈവത്തിന് സ്തോത്രം. സുവിശേഷകന്മാരെ സ്വീകരിക്കുകയും അവരെ സൽക്കരിക്കുകയും ചെയ്യുന്നത്, അത് ദൈവനാമത്തങ്ങൾ ചെയ്യുന്നത് അനുഗ്രഹമാണ്, വേറെ ആരെയും ബോധിപ്പിക്കാനല്ല. ക്രിസ്തുവിനുള്ളതായി സ്നേഹത്തെ പ്രതി ഞങ്ങൾ ചെയ്യുന്ന അനുഗ്രഹമാണ്. ഏതായാലും ഈ സരത്തയിലെ വിധവയുടെ ഭവനത്തിൽ വന്ന ആ ദൈവപുരുഷൻ ഏലിയാവിന് ആഹാരം കൊടുത്തതുകൊണ്ട് ആ ദേശത്തിലെ ക്ഷാമം മാറി. ദേശത്തെ എല്ലാ വീടുകളിലും അപ്പം ചെന്നു, അവിടെ ആഹാരമുണ്ടായി. ഈ വിധവ കൊടുത്തയച്ച ആഹാരം കൊണ്ട് വീടുകളെല്ലാം സമൃദ്ധിയോടെ ആഹാരം ഭക്ഷിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രവാചകൻ ഇതെല്ലാം കാണുന്നുണ്ട്, പക്ഷേ പ്രവാചകൻ ആ വീട്ടിൽ ഒളിച്ച് പാർക്കുകയാണ്. വീട്ടിലെ മുകളിലെ നിലയിലൊരു മുറിയുണ്ട്, പുറത്തിറങ്ങാൻ വയ്യല്ലോ, ആഹാ പിടിച്ചാലോ. ഒരു വിധവയായ സ്ത്രീയുടെ വീട്ടിൽ ഈ പ്രവാചകൻ വേറെ ആരും അറിയാതെ താമസിക്കുന്നു. ആരെങ്കിലും അറിഞ്ഞാൽ എന്തെല്ലാം ആളുകൾ പറയും, എന്തെല്ലാം കഥകളുണ്ടാകും, ഏതെല്ലാം തരത്തിലുള്ളതായ കഥകൾ പ്രചരിക്കും. പക്ഷേ പ്രവാചകന് അതിന് ഭയമില്ല, കാരണം പ്രവാചകൻ്റെ ഉള്ളം ശുദ്ധമാണല്ലോ. എങ്കിലും പ്രവാചകൻ അവിടെ ഒളിച്ചു പാർത്തു. അങ്ങനെ ഇരിക്കെ അവിടെ ഒരു അപകടമുണ്ടായി. എന്താണ് ഉണ്ടായ അപകടം? ആ വിധവയുടെ മകന് രോഗമായി. സാരമില്ലാതെ ഓർത്തത്, പക്ഷേ ആ മകൻ്റെ രോഗം മൂർച്ഛിച്ചു, ആ ബാലകൻ മരിച്ചു. ദൈവത്തിൻ്റെ വേലക്കാരന് ഭക്ഷണം കൊടുത്തു, ദൈവത്തിൻ്റെ ശുശ്രൂഷകനെ വീട്ടിൽ സ്വീകരിച്ചു, പിന്നെ എന്താണ് അവിടെ അത് വന്നത്? ചോദ്യം വരാം. കാരണം ദൈവത്തിൻ്റെ വേലക്കാരൻ താമസിക്കുന്ന ഭവനത്തിൽ എന്താണ് മരണം? ദൈവവേലക്കാരന് ഭക്ഷണം കൊടുത്ത ഭവനത്തിൽ എന്താണ് മരണം? ദൈവത്തിന് സ്തോത്രം. ശുദ്ധീകരണത്തിൻ്റെ പടവുകളാണ് ഞാനീ പറഞ്ഞു വരുന്നത്. ശുദ്ധീകരണം, ശുദ്ധീകരണം പ്രാപിക്കുകയാണ്. ആ സ്ത്രീ പ്രവാചകനോട് പറഞ്ഞു, എൻ്റെ പാവ് ഓർപ്പിക്കാനാണോ നിങ്ങൾ ഈ ഭവനത്തിൽ വന്നത്? എൻ്റെ കുഞ്ഞിനെ കൊല്ലാനാണോ നിങ്ങൾ വന്നത്? വാക്യം വെച്ച് അപ്പോൾ അവൾ ഏലിയാവോട്, അയ്യോ ദൈവപുരുഷനെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ പാപം ഓർപ്പിക്കേണ്ടതിനും എൻ്റെ മകനെ കൊല്ലേണ്ടതിനുമാകുന്നുവോ നീ എൻ്റെ അടുക്കൽ വന്നത് എന്ന് പറഞ്ഞു. എൻ്റെ പാപം ഓർപ്പിക്കേണ്ടതിന്, എന്താ മകൻ മരിക്കുമ്പോൾ പാപം ഓർക്കുന്നത് എങ്ങനെയാണ്? എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? മകൻ മരിക്കുന്നു, അപ്പോൾ പാപം ഓർക്കാൻ വരണ ഇടയാകുന്നത് എങ്ങനെയാണ്? ഈ സ്ത്രീ വിധവയാണ്. ഭർത്താവ് മരിച്ചു പോയ സ്ത്രീ എൻ്റെ പാപം ഓർപ്പിക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ സ്ത്രീ ഭർത്താവ് മരിച്ചതിന് ശേഷം പ്രസവിച്ച ഒരു മകനാണ് ഈ കുഞ്ഞ് എന്നതിൻ്റെ അർത്ഥം. നോക്കൂ, ഭർത്താവ് മരിച്ചതിന് ശേഷം അവൾക്കുണ്ടായൊരു കുഞ്ഞ്, ആ മകൻ മരിച്ചപ്പോൾ എൻ്റെ പാപം ഓർമ്മ വരുന്നു. പ്രവാചകൻ ആ ബാലകൻ്റെ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് താൻ കിടക്കുന്ന മുകളിലത്തെ മുറിയിലേക്ക് കൊണ്ടുപോയി, താൻ കിടക്കുന്ന കട്ടിലിൽ മേൽ കിടത്തി. പ്രവാചകൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്ത് വീർപ്പുമുട്ടുന്നൊരു അവസരമായിരിക്കും അത്, എന്ത് വിഷമം പിടിച്ച സമയമായിരിക്കും. നമുക്കിന്ന് കഥ കേൾക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കാം, പക്ഷേ അന്ന് ഏലിയ പ്രവാചകൻ ഉപയോഗിച്ച മാനസിക വ്യഥ എന്തായിരിക്കും? ആ വീട്ടിലൊരു മരണം നടന്നിരിക്കുന്നു, ആ സ്ത്രീ ക്ഷോഭിച്ചിരിക്കുന്നു, വേദന കൊണ്ട് വിങ്ങി, നിരാശയുടെ വാക്കുകളാണ് അവൾ പറഞ്ഞത്, എൻ്റെ പാപം ഓർപ്പിക്കേണ്ടത് നിങ്ങൾ വന്നുപോയെന്ന്. പ്രവാചകൻ അമ്പരപ്പിലായി, വേദനയിലായി. പ്രവാചകൻ ഉരുകി ഉരുകി പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം. ഉള്ളുരുകി പ്രാർത്ഥിച്ചു. ഇവിടെയും നോക്ക് പാഠങ്ങളൊക്കെ ഉണ്ട്. വീർപ്പുമുട്ടുന്ന സമയങ്ങളിൽ പ്രാർത്ഥിക്കില്ലാതെ എന്ത് ഗതി? മനസ്സ് വാടിപ്പോകുന്ന സമയങ്ങളിൽ പ്രാർത്ഥിക്കില്ലാതെ മറ്റെന്താ പോകാൻ വഴി?
ഒരു പോകുമഴിയില്ലാതെ വിഷമിക്കുന്ന സമയങ്ങളിൽ വാതിലുകളെല്ലാം അടഞ്ഞു, വഴിയെല്ലാം അടഞ്ഞു, ഒരു മാർഗവും തെളിയുന്നില്ല, പ്രതീക്ഷ അസ്തമിച്ചു. അങ്ങനെ വരുമ്പോൾ പ്രാർത്ഥിക്കല്ലാതെ എന്താ പോകുമഴി? പ്രവാചകം പ്രാർത്ഥിച്ചു. ആകാവ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ അയച്ച ദൈവം, നിത്യനായ ദൈവം, കരീത്തിൻ്റെ വക്കിൽ കാക്കയെ കൊണ്ട് തൻ്റെ ദാസനെ പോഷിപ്പിച്ച ദൈവം, സരത്തിലെ വിധവയുടെ ഭവനത്തിലേക്ക് ഈ പ്രവാചകനെ അയച്ച ദൈവം, നിത്യനായ ദൈവം, അത്ഭുതങ്ങളുടെ ദൈവം, അതിശയം പ്രവർത്തിച്ചു, ദൈവത്തിന് സ്തോത്രം. ആ ബാലകൻ കണ്ണു തുറന്നു, അവൻ എഴുന്നേറ്റു, പ്രവാചകൻ അവൻ്റെ കയ്യിൽ പിടിച്ച് അമ്മയുടെ കയ്യിലേക്ക് അവനെ കൊടുത്തു. ആ സ്ത്രീ പറഞ്ഞു, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവുള്ള പുരുഷനാണെന്ന്. വായിക്കാം. സ്ത്രീ ഏലിയാവോട്, നീ ദൈവപുരുഷനെന്നും നീ ദൈവപുരുഷനെന്നും നിന്റെ നാവിന്മേലുള്ള യഹോവയുടെ വചനം സത്യമെന്നും ഞാൻ ഇതിനാൽ അറിയുന്നു എന്ന് പറഞ്ഞു. നിന്റെ നാവിന്മേലുള്ള യഹോവയുടെ വചനം സത്യമെന്ന് ഞാൻ ഇതിൽ അറിയുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ശുദ്ധീകരണത്തിൻ്റെ പടവുകൾ നന്നായി കടന്നു പോകുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെയെന്ന് കേൾക്കാനിട വരും. നീ ദൈവപുരുഷനാണെന്ന് എനിക്ക് മനസ്സിലായി, നിനക്ക് ശുദ്ധോദ്ദേശമേ ഉള്ളൂ എന്ന് മനസ്സിലായി. എൻ്റെ വീട്ടിൽ 3 വർഷം നീ താമസിച്ചപ്പോൾ ഈ 3 വർഷവും എൻ്റെ ജീവിതം ഞാൻ ശോധന ചെയ്തു. വിധവയായ എൻ്റെ വീട്ടിൽ നീ, ഇത്രയും ഹീനമായ ജീവിതം നയിച്ച എൻ്റെ വീട്ടിൽ നീ ഈ 3 വർഷം ഒരു വിശുദ്ധനായി ജീവിച്ചത് ഞാൻ കണ്ടു, ഞാൻ നേരിട്ട് അറിഞ്ഞു. നീ ഒരു ദൈവപുരുഷനെന്നും നിന്റെ നാവിമേലുള്ള യഹോവയുടെ വചനം സത്യമെന്ന് ഞാൻ ഇതിനെ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. ശുദ്ധീകരണത്തിൻ്റെ പടവുകളിലൂടെ പോകുമ്പോൾ നമുക്ക് സാക്ഷ്യം ലഭിക്കും. കർത്താവിന് സ്തോത്രം. സാക്ഷ്യം. സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കൂ. സാക്ഷ്യമുള്ള ജീവിതമാണോ നയിക്കുന്നത്? നിങ്ങളെ കാണുന്നവർ നീ ഒരു ദൈവപുരുഷനാണെന്നേക്കുറിച്ച് പറയുമോ? അല്ല, ഉള്ളിൽ ചിന്തിക്കുമോ? പറഞ്ഞില്ലെങ്കിൽ ചിന്തിക്കുമോ? സാക്ഷാൽ ദൈവപുരുഷനാണ്, സാക്ഷാൽ ദൈവാത്മാവുള്ള ദൈവപുരുഷനാണ് എന്ന് നമ്മെക്കുറിച്ച് പറയുമോ? ചിന്തിക്കുമോ? നമ്മുടെ ജീവിതത്തിൻ്റെ ചിന്താഗതികളും നമ്മുടെ ചെയ്തികളും എല്ലാം കാണുന്ന അനേകമനേകം ആളുകളുണ്ടല്ലോ. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരുണ്ടല്ലോ, നമ്മുടെ കൂടെ പഠിച്ചവരുണ്ടല്ലോ, നമ്മുടെ കൂടെ പഠിപ്പിച്ചവരുണ്ടല്ലോ, നമ്മുടെ കൂടെ യാത്ര ചെയ്തവരുണ്ടല്ലോ, നിത്യേന യാത്ര ചെയ്തവരുണ്ടല്ലോ. നമ്മുടെ ഓരോരുത്തരെയും ജീവിതം നോക്കിയിട്ട് സാക്ഷാൽ ദൈവപുരുഷനാണ് എന്ന് നമ്മെ നോക്കി പറയുമോ? സാക്ഷാൽ ദൈവപുരുഷൻ, ദൈവത്തിൻ്റെ ആത്മാവുള്ള ദൈവപുരുഷനെന്ന് നമ്മെക്കുറിച്ച് പറയുമോ? ഇല്ലെങ്കിൽ നഷ്ടമാണ് സാക്ഷ്യ ജീവിതം. വിശുദ്ധിയുടെ പടവുകളിലൂടെ പോകുമ്പോൾ, ശുദ്ധീകരണത്തിൻ്റെ വഴികൾ തേടുമ്പോൾ ഇതുപോലുള്ളതായ സാക്ഷ്യം നമുക്ക് ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. സാക്ഷ്യം നമുക്ക് ലഭിക്കണം. മറ്റുള്ളവരിൽ നിന്നൊരു സാക്ഷ്യം ലഭിക്കണം. മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് ഒരു സുഗന്ധവാസനയായി നിൽക്കണം. തീത്തോസിൻ്റെ ലേഖനം 2:6 പറയും, വിരോധി നമ്മെക്കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് നിന്നെ തന്നെ സകലത്തിലും സകല സഹപ്രവർത്തികൾക്കും മാതൃകയാക്കി കാണിക്കുക. വായിക്കാം. വിരോധി നമ്മെക്കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കി കാണിക്കുക. വിരോധി നമ്മെക്കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സകല സൽപ്രവർത്തികൾക്കും മാതൃകയാക്കി കാണിക്കുക. തിമോത്തിയോസിന് എഴുതിയ 1 ലേഖനം 4 അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയും, വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. വിശ്വാസികൾക്ക് മാതൃകയായിരിക്കണം. വിരോധിക്കും തിന്മ പറയാൻ വകയില്ലാതെ നിൽക്കണം. അതാണ് സാക്ഷി ജീവിതം. വിശ്വാസത്തിൽ നാം മാതൃകയായിരിക്കണം. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയാക്കി നിങ്ങളെ തന്നെ കാണിക്കുക. ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. എല്ലാ വിശ്വാസികൾക്ക് മാതൃക കാണിക്കുക. ദൈവത്തിന് സ്തോത്രം. മാതൃകയാക്കി കാണിക്കണം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധീകരണം പ്രാപിക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവ സമ്പത്ത് അത് സാക്ഷി ജീവിതമാണ്. സാക്ഷി ജീവിതം. നിങ്ങളിന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ തിരിഞ്ഞ് ചിന്തിക്കണം, ഒരു സാക്ഷി ജീവിതം ഞാൻ നയിക്കുന്നുണ്ടോ? എന്നെ എപ്പോഴും കാണുന്ന എൻ്റെ ഭാര്യ എന്നെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? എൻ്റെ മനോഭാവത്തെക്കുറിച്ച് എന്താണ് അവളുടെ അഭിപ്രായം? എൻ്റെ ഭർത്താവ് എന്നെക്കുറിച്ച് എന്താണ് അഭിപ്രായം? എപ്പോഴും എന്നെ കാണുന്ന എൻ്റെ ഭർത്താവ് എൻ്റെ മക്കൾക്ക് എന്നെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? എൻ്റെ മാതാപിതാക്കൾക്ക് എന്നെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ദൈവത്തിന് സ്തോത്രം. എപ്പോഴും എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് എന്നെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
അവരുടെ മുമ്പിൽ ഞാനൊരു വിശുദ്ധനായി കാണപ്പെടുന്നുണ്ടോ? വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായി ഞാൻ ജീവിക്കുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. മാതൃകാ ജീവിതം, ക്രിസ്തീയ ജീവിതം മാതൃകാ ജീവിതമാണ്. ക്രിസ്തീയ ജീവിതം സാക്ഷി ജീവിതമാണ്. ക്രിസ്തു ജീവിതം അനുഗ്രഹീത ജീവിതമാണ്. ക്രിസ്തു ജീവിതം അനേകരെ സ്വാധീനിക്കുന്ന ജീവിതമാണ്. അനേകരുടെ ജീവിതത്തിൽ സാധുവായ മൂല്യങ്ങൾ നൽകുന്ന ജീവിതമാണ്. അനേകരെ ആകർഷിക്കുന്ന ജീവിതമാണ്. അനേക രക്ഷയിലേക്ക് ആനയിക്കുന്ന ജീവിതമാണ്. അനേകരെ ക്രൂശിലേക്ക് അടുപ്പിക്കുന്ന ജീവിതമാണ്. ക്രിസ്തീയ ജീവിതം അനേകരെ ക്രൂശിൽ രക്ഷ കാണിച്ചു കൊടുക്കുന്ന ജീവിതമാണ്. അനേകർക്ക് ആശ്വാസം നൽകുന്ന ജീവിതമാണ്. ഈ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മൗലികമായ അനുഭവത്തിലേക്ക് ഇന്ന് കർത്താവ് നിങ്ങൾ ഒരുവൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കർത്താവിന് സ്തോത്രം. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഒരു വയസ്സിൽ എൻ്റെ അപ്പം മരിച്ചു. അപ്പനെന്ന് 33 വയസ്സേ പ്രായമുണ്ടായിരുന്നുള്ളൂ. ഇന്ന് അതെല്ലാം ഞാൻ ഓർക്കും. ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ അപ്പന് വേണ്ടി പ്രാർത്ഥിക്കും, എൻ്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും, എൻ്റെ പെങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, എൻ്റെ പെങ്ങളുടെ മകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും, എൻ്റെ ചേട്ടന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. അവരെല്ലാം കടന്നുപോയവരാണ്. കടന്നുപോയവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. എനിക്ക് അതിന് വേറെ തീയുള്ളതൊന്നും അറിയാൻ പാടില്ല. ഒന്ന് പക്ഷേ എൻ്റെ ഹൃദയത്തിൻ്റെ സ്നേഹം അവരെ ഓർക്കും. ദൈവത്തിന് സ്തോത്രം. അമ്മയുടെയും പെങ്ങളുടെയും ഫോട്ടോ നോക്കി അല്പനേരം നിന്നു ഞാൻ ഒന്ന് വിതുമ്പി. ദൈവത്തിന് സ്തോത്രം. എന്നെ ഓമനിച്ച് വളർത്തി എൻ്റെ അപ്പനും എൻ്റെ ചേട്ടനും ഇന്ന് കടന്നുപോയപ്പോൾ എൻ്റെ അമ്മയും എൻ്റെ പെങ്ങളുമാണ് എന്നെ വളർത്തിയത്. ദൈവത്തിന് സ്തോത്രം. സങ്കടപ്പെട്ട് കഴിഞ്ഞു പോയൊരു ജീവിതം, ഭാരപ്പെട്ട് ഒലഞ്ഞു പോയൊരു ജീവിതം. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ വലിയ നാമമഹത്വപ്പെടട്ടെ. എന്നാൽ അതിൽ കൂടിയെല്ലാം എന്നെ കർത്താവ് ഉരുക്കിയെടുക്കുകയായിരുന്നു. എന്നെ ഉരുക്കി ഉരുക്കിയെടുക്കുകയായിരുന്നു. എന്നെ ശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ചെടുക്കുകയായിരുന്നു. എനിക്ക് കർത്താവ് ഒരാവശ്യമാണെന്ന് വന്നു. എനിക്ക് യേശു വേണമെന്ന് വന്നു. യേശു കൂടാതെ ജീവിതം സാധ്യമല്ലെന്ന് വന്നു. ഞാനതുകൊണ്ട് ഭാഗ്യവശാൽ യേശുവിനെ പിടിക്കാനിടയായി. യേശുവിൻ്റെ കൃപയിലേക്ക് വരാനിടയായി. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും യാതനയേറ്റ് പിടയുന്നവരുണ്ടോ? പലതരത്തിലുള്ളതായ പ്രയാസങ്ങളിൽ ടെൻഷനേറ്റ് വിഷമിക്കുന്നവരുണ്ടോ? ദൈവത്തിന് സ്തോത്രം. മനസ്സ് ഉരിയുരി ഭാരപ്പെടുന്നവരുണ്ടോ? പൈസയുടെ കടമോർത്ത് എന്ത് വേണ്ടെന്നറിയാതെ വിഷമിക്കുന്നവരുണ്ടോ? രോഗത്തിൻ്റെ ആവലാതികൊണ്ട് മനസ്സൂഷ്ണിച്ച് കഴിയുന്നവരുണ്ടോ? കുടുംബത്തിൽ എന്നൊരു വിലയില്ല, എന്നെ എൻ്റെ അപ്പന് ഒരു വിലയില്ല, അമ്മയ്ക്കൊരു വിലയില്ല എന്നോർത്ത് മനസ്സ് ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ടോ? മകനെ, നിന്നെ കർത്താവ് രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മകളെ, നിന്നെ യേശു ക്രിസ്തു രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നീ ഇന്ന് ഭർത്താവിൻ്റെ മർദ്ദനമേറ്റ് പിടയുന്നു. നീ ഇന്ന് സ്നേഹം കിട്ടാതെ വലയുന്നു. ഞാൻ എന്തിനു ജീവിക്കുന്നു, ഇനി ആർക്കും ഇഷ്ടമില്ല എന്ന് നീ ഓർക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഒന്ന് വിശ്വസിക്കൂ, മറക്കരുത്, ഓർത്തുകൊള്ളൂ. നിന്നെ യേശുവിന് ഇഷ്ടമാണ്. ദൈവത്തിന് സ്തോത്രം. ഭർത്താവിന് ഇഷ്ടമല്ല, നിൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമല്ല, പക്ഷേ യേശുവിന് നിന്നെ ഇഷ്ടമാണ്. സ്തോത്രം. പറയുന്നത് വെറുതെ പറയുന്നൊരു വാക്കല്ല കേട്ടോ. എൻ്റെ കർത്താവിന് സ്തോത്രം. എൻ്റെ കരുണയുള്ള കർത്താവ് നാവിൽ തന്നതുകൊണ്ടാണ് പറയുന്നത്. യേശുവിന് നിന്നെ ഇഷ്ടമാണ് മകനെ. ദൈവത്തിന് സ്തോത്രം. യേശുവിന് നിന്നെ ഇഷ്ടമാണ് മകളെ. യേശുവിന് നിന്നെക്കുറിച്ച് സ്നേഹമാണ്. സ്തോത്രം. എന്നെ ആർക്ക് സ്നേഹമില്ലെന്നാണ് നീ വിചാരിക്കുന്നത്. എൻ്റെ അപ്പനെന്നെ സ്നേഹമില്ല, എൻ്റെ അമ്മയ്ക്ക് എന്നെ സ്നേഹമില്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്നൊക്കെയാണ് നീ ചിന്തിക്കുന്നത്. നിന്നെ സ്നേഹിക്കാൻ യേശുവുണ്ട്. വിശ്വസിക്കൂ. യേശുവിനെ നീ ആശ്രയിക്കൂ. യേശുവിനെ നീ വിളിക്കൂ. യേശുവിൻ്റെ കൃപയിൽ നീ ശരണപ്പെടൂ. യേശുവിനോട് നീ പറയൂ, കർത്താവേ, എൻ്റെ ആയുസ് ദാജാ നിനക്ക് കൈമാറുന്നു. എൻ്റെ മേൽ നിൻ്റെ കരുണ ചൊരിയണമേ. എന്നോട് നീ മനസ്സറിയണമേ. ഇപ്പോൾ കർത്താവേ, നിൻ്റെ തിരക്തത്തിൻ്റെ ഒരു തുള്ളി എൻ്റെ നെറ്റിമേൽ പതിയണമേ. കർത്താവേ, നിൻ്റെ ആണിപ്പാടുള്ള കരം എൻ്റെ തലമേൽ വയ്ക്കണമേ. എന്നെ സ്നേഹിക്കുന്ന യേശുവേ, എനിക്ക് വേണ്ടി ജീവൻ പഠിച്ച യേശുവേ, എനിക്ക് വേണ്ടി ക്രൂശിൽ വെച്ച രക്ഷക, നിൻ്റെ കരങ്ങളിലേക്ക് എൻ്റെ ഭാവി ഞാനിതായി ഏൽപ്പിച്ചു തരുന്നു. എന്നെ അനുഗ്രഹിക്കണമേ. എന്നോട് മനസ്സറിയണമേ. എന്നെ കാവൽ ചെയ്യണമേ. തിരക്തത്താൽ വലയം ചെയ്യണമേ. ദുഷ്ടപ്പിശാചി തൊടാതെ വണ്ണം തിരക്തത്താൽ എന്നെ ആവരണം ചെയ്യണമേ. പ്രാർത്ഥിക്കൂ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ നിൻ്റെ പ്രിയമക്കളോട് അവിടെ നിന്ന് മനസ്സറിഞ്ഞതിനായി സ്തോത്രം. എല്ലാവരെയും വിശുദ്ധീകരിക്കണമേ. എല്ലാവരെയും ശുദ്ധീകരണത്തിൻ്റെ അനുഭവത്തിലേക്ക് നയിക്കണമേ. ആളത്വം മുഴുവനായി കഴുകപ്പെടുന്ന മഹാഭാഗ്യം എല്ലാവർക്കും നൽകണമേ. കർത്താവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി എല്ലാവരെയും വിശുദ്ധരാക്കി ഒരുക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോട് കേൾക്കണമേ. ആമീൻ. ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിൻ്റെ പ്രാർത്ഥനായോഗം.
എല്ലാ മാസവും 1-ഉം 3-ഉം ഞായറാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1:30 മുതൽ 3 മണി വരെ പവർ വിഷൻ ടിവിയിൽ ഉണ്ടായിരിക്കുന്നതാണ്.